ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശുദ്ധ ബലിയിലൂടെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പാടിത്തരുന്ന ഈരടിക്കേട്ട് നമുക്ക് ഏറ്റുപാടാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം പാടാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. കൈയടിച്ച് പാടാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. തിരുമാംസമിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം പാടാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. തിരുമാംസമിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. കരമുണിയർത്തി അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം പാടാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരിമലയിൽ കുരിശിലെ അഭിഷേകം. സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരിമലയിൽ കുരിശിലെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം. കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം. പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ,
പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം പാടാം അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷക്കേകിയൊരഭിഷേകം അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷക്കേകിയൊരഭിഷേകം കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം പാടാം അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുനാമസദിനം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം പാടാം അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം കർത്താവിൻ്റെ സന്നദ്ധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവാലയത്തിൻ്റെ പുറത്ത് ആയിരിക്കുന്നവരെല്ലാവരും തന്നെ ദൈവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ദൈവാലയത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നവർ സാധിക്കുന്നിടത്തോളം മുൻപോട്ട് കടന്നു നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ബെഞ്ചമേലൊക്കെ ഇരിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവരെല്ലാവരും മുൻപോട്ട്. നമ്മൾ വീണ്ടും ഇരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി മുന്നോട്ട് മാറി കെച്ചു മാറി കുട്ടികളും ഇച്ചിരി നടുഭാഗത്തോട്ട് മാറിക്കോ. നിങ്ങൾ ഇപ്പത്തി സൈഡിലോട്ട് ഒത്തിരി പോകണം. ഇങ്ങോട്ട് മാറുവാണെങ്കിൽ നല്ല കാറ്റും കിട്ടും, നല്ല ചൂടുണ്ട്. നമുക്ക് കരങ്ങളെ കൂപ്പി ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാനശുശ്രൂഷയിലൂടെ
ദൈവമായ കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു ദൈവത്തെ കീർത്തനം ആലപിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ സാത്താൻ നമുക്കായി തീർത്തിരിക്കുന്ന കാരാഗ്രഹങ്ങളുടെ അടിത്തറ ദൈവമായ കർത്താവ് ഇളക്കും. അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും. ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തടസ്സമായി നമ്മിൽ നിലകൊള്ളുന്ന എല്ലാ ചങ്ങലക്കെട്ടുകളും ദൈവമായ കർത്താവ് അഴിക്കും. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു സംഭവം കാണുകയാണ്. അവിടെ യൂദാ സൈന്യത്തെ ആക്രമിക്കുവാൻ മൊബാബ്യരും സെയിൻ പർവ്വത നിവാസികളും അമലേക്കരും ഈ മൂന്ന് രാജ്യത്തെ പടയാളികൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് യൂദാ സൈന്യത്തെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. യൂദാ സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്നവരുടെ കൽപ്പന പ്രകാരം ഗായക സമൂഹത്തെ വിളിച്ചു വരുത്തി ആ ഗായക സമൂഹത്തോട് ചേർന്ന് ഒരു രാത്രി മുഴുവൻ അവർ ദൈവത്തെ കീർത്തനം ആലപിച്ച് പാടി ആരാധിച്ചു. യൂദാ സൈന്യം പ്രഭാതത്തിൽ നോക്കുമ്പോൾ തങ്ങളെ ആക്രമിക്കുവാനായി കടന്നു വന്ന മൂന്ന് രാജ്യത്തെയും പടയാളികൾ മുഴുവനും മരുഭൂമിയിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് യൂദാ സൈന്യം കണ്ടത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു രാത്രി മുഴുവൻ യൂദാ സൈന്യം തങ്ങളെ ആക്രമിക്കുവാൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ശത്രു സൈന്യത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തെ കീർത്തനമാലപിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ അവരുടെ ശത്രുക്കൾക്കെതിരെ ദൈവമായ കർത്താവ് കെണിയൊരുക്കി. അമലേക്കരും മൊബാവ്യരും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സെയിൻ പർവ്വത നിവാസികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ യുദ്ധം ചെയ്തു, സെയിൻ പർവ്വത നിവാസികളെ മുഴുവൻ കൊന്നൊടുക്കി. അതിനുശേഷം അമലേക്കരും മൊബാവ്യരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവരും പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചു വീഴുകയാണ്. രണ്ട് ദിനവൃത്താന്തം 20-22 വചനം പറയുന്നു, അവർ പാടി സ്തുതിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവരുടെ ശത്രുക്കൾക്കെതിരെ ദൈവമായ കർത്താവ് കെണി ഒരുക്കി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ശത്രുവേ ഉള്ളൂ. ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തെ, ദൈവജനത്തെ എന്നേക്കുമായി നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ശത്രുവേ നമുക്കുള്ളൂ. അത് സാത്താനാണ്, പിശാചാണ്. അവൻ പല വ്യക്തികളിലൂടെ നമ്മളെ നശിപ്പിക്കുവാൻ പല വഴികളിലൂടെ ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്രകാരം നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവായ സാത്താനെ തകർക്കുന്ന, അവനെതിരെ ദൈവമായ കർത്താവ് കെണിയൊരുക്കുന്ന, അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്ന് ദൈവമായ കർത്താവ് നമ്മളെ വിടുവിക്കുന്ന അതിമനോഹരമായ ഒരു ശുശ്രൂഷയാണ് ഗാന ശുശ്രൂഷ. അപ്പോൾ ആ ഒരു വലിയ കാഴ്ചപ്പാടോടെ, ബോധ്യത്തോടെ, എൻ്റെ ശത്രുവായ സാത്താൻ്റെ, ആ സാത്താൻ എനിക്കായി തീർത്തിരിക്കുന്ന കെണികളിൽ നിന്ന് എൻ്റെ ദൈവമായ കർത്താവ് എന്നെ വിടുവിക്കുന്ന മനോഹരമായൊരു ശുശ്രൂഷയാണ് ഗാന ശുശ്രൂഷ എന്ന വലിയ ബോധ്യത്തോടെ. യൂദാ സൈന്യത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ കെണിയൊരുക്കിയതുപോലെ എൻ്റെ ശത്രുവായ സാത്താനെതിരെയും ദൈവമേ നീ കെണി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗായക സമൂഹത്തോട് ചേർന്ന് തീഷ്ണതയോടെ, വിശ്വാസത്തോടെ കരങ്ങൾ ശക്തമായി കരങ്ങളടിച്ച് ആഴമായ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുവാൻ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുക. ഉണർവോടെ കരങ്ങളടിച്ച്, ശക്തിയുടെ കരങ്ങളടിച്ച്. അഭിഷേകം ചേർന്ന് പാടി. അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെ നിൽ.
ആത്മാവിൽ അഭിഷേകം ചേർന്ന് പാടി നോക്കിക്കേ അഭിഷേകം അഭിഷേകം ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെന്നിൽ ആത്മാവിൽ അഭിഷേകം ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് അഭിഷേകം അഭിഷേകം ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെന്നിൽ ആത്മാവിൽ അഭിഷേകം എലിയായിലേക്കും എലീശായിലേക്കും മോശയുടെ മേലും പ്രവാചകന്മാരുടെ എല്ലാം മേൽ ദൈവമായ കർത്താവ് ഒരുക്കിയ അഭിഷേകത്തിന്റെ ആ ശക്തി ആ അഭിഷേകത്തിന്റെ ചൈതന്യം ഈ ഇടവക സമൂഹത്തിന്റെ മേൽ വന്ന് നിറയട്ടെ ഈ ദൈവജനത്തിന്റെ മേൽ അഭിഷേകമായി ഒഴുകി ഇറങ്ങട്ടെ വിശ്വാസത്തോടെ ദേശതയോടെ ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ശക്തിയോടെ ശക്തിയോടെ മോശമേ പകർന്ന അഭിഷേകം അടിമനുകം തകർത്ത അഭിഷേകം മോശമേ പകർന്ന അഭിഷേകം അടിമനുകം തകർത്ത അഭിഷേകം മരുഭൂയാത്രയിൽ ജനത്തെ നടത്താൻ മോശമേ പകർന്ന അഭിഷേകം മരുഭൂയാത്രയിൽ ജനത്തെ നടത്താൻ മോശമേ പകർന്ന അഭിഷേകം ജയാളിയാക്കിയ അഭിഷേകം ജയാളി ജയാളിയാക്കിയ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെന്നിൽ ആത്മാവിൽ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെന്നിൽ ആത്മാവിൽ അഭിഷേകം കരങ്ങൾ താഴ്ത്തി ഉണർവോടെ ശക്തിയോടെ കരങ്ങളടിച്ച് നമ്മുടെ ജീവിതത്തെ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ശത്രുവായ സാത്താനെതിരെ ദൈവമേ അവിടുന്ന് കണിയൊരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ കെണികളിൽ നിന്ന് ഞങ്ങളെ ജീവിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് മലനായ ഗോലിയാത്തിനെ വധിക്കുവാനായി ദാവീദിനെ ശക്തിപ്പെടുത്തി അഭിഷേകം സിംഹക്കുഴിയിൽ ദാനിയേലിനേക്ക് കടന്നിറങ്ങി പരിശുദ്ധാകുന്ന അഭിഷേകം ആ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് ഈ ആലയത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരിലേക്കും പറന്നിറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും പാടി പ്രാർത്ഥിക്കുകയാണ് ശക്തിയുടെ കരങ്ങൾ അഭിഷേകം ആരാധിപ്പാൻ വരം നൽകും അഭിഷേകം നാവീദിന്മേൽ പകർന്ന അഭിഷേകം ആരാധിക്കാൻ ആരാധിപ്പാൻ വരം നൽകും അഭിഷേകം സിംഹത്തെ വെള്ളം കോലിയത്തെ തകർക്കാൻ നാവീദിന്മേൽ പകർന്ന അഭിഷേകം സിംഹത്തെ വെള്ളം കോലിയത്തെ തകർക്കാൻ നാവീദിന്മേൽ പകർന്ന അഭിഷേകം ജയാളിയാക്കിയ അഭിഷേകം ജയാളിയാക്കിയ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെങ്കിൽ ആത്മാവിൽ അഭിഷേകം 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 ആത്മാവിൻ അഭിഷേകം യേശുവിൻ നാമത്തിൽ ഒഴുകട്ടെങ്കിൽ ആത്മാവിൽ അഭിഷേകം കരങ്ങൾ താഴ്ത്തി ശക്തിയോടെ അഭിഷേകത്തോടെ ഉണർവോടെ കരങ്ങളടിച്ച് എല്ലാ മക്കളെയും വിശ്വസിക്കുക ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ശക്തി എന്നിലേക്ക് കടന്നു വരികയാണ് എന്റെ മനസ്സിനെ ദൈവമായ കർത്താവ് ബലപ്പെടുത്തുന്നു എന്റെ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്റെ ശരീരത്തിന് കർത്താവ് ബലം നൽകുന്നു അവനീയ ബോധ്യത്തോടെ കാഴ്ചപ്പാടോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യ നോക്കിശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നിനാവുകളായി കടന്നു വന്ന പരിശുദ്ധാത്മാവ് മരണത്തിന്റെയും ദുരിതങ്ങളുടെയും എല്ലാം നടുവിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പൗലോസിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളുടെ മേൽ മാത്രമല്ല ഈ ദേശം മുഴുവനിലും വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഏലിയാവിന്റെ പകർന്ന അഭിഷേകം
പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശുമിശിഹ സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവർ, കർത്താവിൻ്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമുക്കൊരവസരം കൂടി ദൈവം തരുന്നതിന് തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മെ ഓരോരുത്തരെയും കുടുംബങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് വചന ചിന്തകളുടെ ഈ മൂന്നാമത്തെ സായാഹ്നത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമുക്ക് വേണ്ടി ഇത്തരം ശുശ്രൂഷകൾ ഒരുക്കുന്നത് എന്തിനാണെന്ന് പല ആളുകളുടെയും മനസ്സിൽ ചിലപ്പോൾ സംശയങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് എപ്പോഴും സംശയങ്ങളുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത്തരം ശുശ്രൂഷകളിൽ സംബന്ധിക്കണം, എന്തുകൊണ്ട് നാം വചനം കേൾക്കണമെന്ന് പല ആളുകളുടെയും മനസ്സിൽ വേണ്ടത്ര വ്യക്തതയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം വ്യക്തമായി തിരിച്ചറിയണം. ആമോസിൻ്റെ പുസ്തകം 3:7 കർത്താവ് ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്. ആമോസ് 3:7 വചനം ഇപ്രകാരം പറയുന്നു: ദൈവം തൻ്റെ ദാസരായ
പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നന്മയായോ തിന്മയായോ സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം ചില സൂചനകൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലൂടെ ദൈവമക്കൾക്ക് നൽകിയിട്ട് മാത്രമേ ദൈവം പ്രവർത്തിക്കാറുള്ളൂ എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. നമ്മുടെ കുടുംബങ്ങളിൽ കൃത്യമായി നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക, ഏത് ദുരന്തം സംഭവിച്ചതിന് മുമ്പും നിങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ വിലയിരുത്തിക്കൊള്ളുക. ഏത് ദുരന്തത്തിന് മുമ്പും ദൈവം ചില സൂചനകളും ചില അടയാളങ്ങളും ചില വെളിപ്പെടുത്തലുകളും നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ദൈവം ചില വഴികൾ ഒരുക്കിയിരുന്നു. അതിനുവേണ്ടി ദൈവം ചില വാതായനങ്ങൾ വാതിലുകൾ തുറന്നിട്ടിരുന്നു. നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അവജ്ഞ കൊണ്ടും ഒരുപക്ഷെ അഹന്ത കൊണ്ടും നമ്മൾ ആ വാതിലുകൾ ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമുള്ള ഒരു സത്യമാണ് നിങ്ങളോട് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഒരിടവകയിൽ ഞാൻ ഒരു വർഷം ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടെ ഒരു സഹോദരൻ ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം എല്ലാവരുടെയും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരികെ വിളിക്കാനായിട്ട് പറഞ്ഞു. അദ്ദേഹം നല്ലതുപോലെ മദ്യപിച്ചിട്ടായിരുന്നു വന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ വന്ന് കാണണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ഞാനത് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ഗൗരവമായിട്ടെടുത്തില്ല. പിറ്റേ വർഷം വീണ്ടും ഞാൻ ആ സ്ഥലത്ത് ധ്യാനത്തിന് പോയി. ഞാൻ അവിടെ എത്തുമ്പോൾ ആ കുടുംബം എന്നോട് വേദനയോടെ പറഞ്ഞു, ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരനുഭവമല്ല എനിക്ക് പറയാനുള്ളത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നന്മയായി ചെയ്യുന്നതിന് മുമ്പും തിന്മകൾ വരുന്നതിന് മുമ്പും ദൈവത്തിന് തൻ്റെ മക്കളോട് സ്നേഹമുള്ളതുകൊണ്ട് ദൈവം തൻ്റെ മക്കളോട് വെളിപ്പെടുത്തലുകൾ നടത്തും. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ വചന ശുശ്രൂഷകൾക്ക് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ ദേവാലയത്തിൽ ദൈവിക ശുശ്രൂഷകൾക്ക് എന്തുകൊണ്ടാണ് താല്പര്യത്തോടെ വരേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട മറുപടി ഇതാണ്: നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന ദൈവിക വെളിപ്പെടുത്തലുകൾ നീ സ്വീകരിക്കാൻ പ്രപഞ്ചത്തിൽ നിനക്ക് മറ്റൊരിടവും ഇല്ല ദേവാലയമല്ലാതെ. ഇക്കാര്യത്തിൽ ദൈവമക്കൾ നല്ല കൃത്യതയുള്ളവരായിരിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും പ്രത്യക്ഷമായും പരോക്ഷമായും ദൈവം നമ്മോട് സംസാരിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങൾ. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷകളിൽ തീക്ഷ്ണതയോടെ സംബന്ധിക്കേണ്ടത് ഓരോ കുടുംബത്തിൻ്റെയും നിലനിൽപ്പിന് ആവശ്യമാണ്. ആത്മീയ ശുശ്രൂഷകളിലേക്ക് ദാഹത്തോടെ വരേണ്ടത് ഓരോ കുടുംബത്തിൻ്റെയും ആത്മീയ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചന ശുശ്രൂഷകളെ, ദൈവം തരുന്ന വെളിപ്പെടുത്തലുകളെയെല്ലാം നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ഗൗരവമായിട്ടെടുക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ധ്യാനം നടത്തിയ ഒരു സ്ഥലത്ത് നിന്നാണ് വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ധ്യാനം കൂടുന്നത്, ഞാൻ ധ്യാനം കൂടിയിട്ടേ ഇല്ല. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. അച്ഛൻ പറഞ്ഞില്ലേ, ദൈവം വെളിപ്പെടുത്തുമെന്ന്, ഈ പറഞ്ഞ വചനമാണ്. അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് പറയുകയാണ്, ഞാനും എൻ്റെ ഭാര്യയും കൂടി വിവാഹമോചനത്തിലേക്ക് പോകാനായി തീരുമാനമെടുത്ത് അത്രമേൽ കലഹിച്ച് കുടുംബം വഴിയാധാരമാവുമെന്ന ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയൊരു വൈദികൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. ആ അച്ഛൻ ആ പ്രഭാതത്തിൽ വീടിൻ്റെ നടയിൽ കാല് ചവിട്ടിയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇന്നൊരു കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളിലൂടെ ഓരോ കുടുംബത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ ദൈവം കൊടുക്കുന്നത് ഇത്തരം ശുശ്രൂഷകളിലൂടെയാണ്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷകളിൽ നമ്മൾ ദാഹത്തോടെ സംബന്ധിക്കണം. നമ്മൾ ഈ വിഷയങ്ങളിൽ ഗൗരവമായ താല്പര്യം വെക്കണം.
നമ്മൾ ഇത്തരം ശുശ്രൂഷകളോട് ആഭിമുഖ്യം കാണിക്കണം. നമ്മുടെ കുടുംബങ്ങൾ അതിലേക്ക് താല്പര്യത്തോടെ കടന്നു വരണം. അത് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനം. ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ഈ വിഷയത്തെ സംബന്ധിച്ച് അനേകം തെറ്റിദ്ധാരണകൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ട്. പല ആളുകളുടെയും മനസ്സിലുള്ളൊരു തെറ്റിദ്ധാരണ, ദൈവാരാധന എന്ന് പറയുന്നത് കുറേ തൊഴിലില്ലാത്ത അച്ഛന്മാരുടെയും പിന്നെ തീരെ പണിയില്ലാത്ത കുറേ കന്യാസ്ത്രീകളുടെയും പിന്നെ അത്ര പോലും ജോലിയില്ലാത്ത കുറേ പെണ്ണുങ്ങളുടെയും പിന്നെ അത്രയും പോലും സുബോധമില്ലാത്ത ചില ആണുങ്ങളുടെയും ജോലിയാണ് ദൈവാരാധനയെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ദൈവജനത്തിൻ്റെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ഗൗരവമായിട്ടൊന്ന് പഠിക്കാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിക്കണം. ഇതിനാധാരമായി നമ്മളെടുക്കുന്ന വചനഭാഗം പുറപ്പാട് പുസ്തകം 23:25 തിരുവചനമാണ്. പുറപ്പാട് 23:25. അപ്പോൾ ഈ വചനം നമ്മൾ ആദ്യം ഒന്ന് ഏറ്റു പറയാൻ പോവുകയാണ്. വചനം ഏറ്റു പറയുന്നതിന് പ്രത്യേകമായ അഭിഷേകമുണ്ട്. വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ അനുഗ്രഹമുണ്ട്. വചനം ഏറ്റു പറയുമ്പോഴാണ് വചനം ദൈവമായതുകൊണ്ട് ആ വചനം നമ്മുടെ കുടുംബത്തിൽ ഇടപെടുന്നത്. ഒരു വചനം നമ്മൾ കേട്ട് ആ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് ആ വചനം നമ്മളിൽ മാംസം ധരിക്കുമ്പോഴാണ് ആ വചനത്തിലൂടെ ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക ശക്തി നമ്മളിൽ സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു ചെറിയ അനുഭവം പറയാം. നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ മറ്റൊരു പ്രഭാഷണം കേൾക്കാൻ പോകുന്നത് പോലെ ആകരുത്, അല്ലെ മറ്റൊരു സ്ഥലത്ത് പോകാനിരിക്കുന്നത് പോലെ ആകരുത്. നമ്മൾ എഴുതാനുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവരണം. ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ ഗൗരവമായൊരു ശ്രദ്ധ വചനത്തിന് കൊടുക്കണം. നമ്മുടെ ഒരു വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്നത് പോലെ വചനം കേൾക്കാൻ നമ്മൾ പോകരുത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കണം. ഞങ്ങൾ യുവതികൾക്ക് വേണ്ടി ഒരു 10-400 പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിൻ്റെ 2-ാമത്തെ ദിവസം എനിക്ക് തിരികെ പോരണം, 3-ാമത്തെ ദിവസം മറ്റൊരച്ഛനാണ് ധ്യാനം നടത്തുന്നത്. അപ്പോൾ 2-ാമത്തെ ദിവസം ഞാൻ കുറച്ചുകൂടി നേരത്തെ പോയി, കുറേ കൂടി സമയം കിട്ടുമല്ലോ എന്ന് കരുതി അവിടെ പോയി കുറേ സമയം പ്രാർത്ഥിച്ച് പിന്നീട് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേറ്റ് നിന്ന ആദ്യത്തെ നിമിഷം മുതൽ ഞാനൊരു കാര്യം വ്യക്തമായി തിരിച്ചറിഞ്ഞു. എൻ്റെ നാവ് കെട്ടപ്പെടുകയാണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിലേക്കൊന്നും വരുന്നില്ല. ചിന്തകളൊന്നും ക്രമമായി മനസ്സിലേക്ക് വരുന്നില്ല. പറയാനുള്ളത് പാതി വഴിയിൽ തടയപ്പെടുന്നു. പറഞ്ഞ് പൂർത്തീകരിക്കാനാവാതെ ഞാനത് പകുതിയായപ്പോൾ നിർത്തിയിട്ട് നമ്മുടെ ഈ ബ്രദറാണ് പാടുന്നത്, ആ ബ്രദറിനോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആളുകളുണ്ടത് ദേവാലയത്തിലാണ്, ഓഡിറ്റോറിയത്തിലാണ് ധ്യാനം. ദേവാലയത്തിൽ പ്രാർത്ഥന നടക്കുന്നു. ഞാൻ അവിടെ പോയി. എൻ്റെ ഉദ്ദേശം, എൻ്റെ ഒപ്പം ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന ഒരു അൽമായ സഹോദരനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് ബാക്കിയുള്ള സമയം അദ്ദേഹം പ്രസംഗിക്കുക എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്നോട് പറയാതെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയെന്ന് ആളുകൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും രക്ഷയില്ലാതായി. ഞാൻ തന്നെ ഇത് പറയണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ നാവിൽ ഈ ബന്ധനം വരുന്നത്, ഈ കെട്ട് വരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു. ഞാനവിടെ ചെന്നിട്ട് ഗൗരവമായിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ സക്രാരി ഈശോയുടെ മുമ്പിൽ, തിരുവോസ്തിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ ഇന്ന് ഇവരോട് എന്ത് പറയും, അത് നീ ഒന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഉദാസീനമായിട്ട് ബൈബിൾ ഒന്ന് തുറന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വചനം കണ്ടു. അത് അത്ര വലിയ പ്രത്യേകതയുള്ളൊരു വചനമായിട്ട് എൻ്റെ പൊട്ട ബുദ്ധിയിൽ എനിക്കപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് ഞാനതങ്ങ് അടച്ചു. എനിക്കത് അത്ര ഗൗരവമുള്ളതായിട്ട് തോന്നിയില്ല. ഞാനത് പെട്ടെന്നങ്ങ് അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ പിന്നീട് എൻ്റെ ബുദ്ധിയിൽ തോന്നിയതൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ നാവിലൊരു കെട്ട് വീണത്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എന്തുകൊണ്ടാണ് ഈ തടസ്സം വന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു കാര്യം കടന്നു വന്നു. ഇനി ദൈവം ഒരു കാര്യം കാണിച്ചു എന്നിട്ട് എൻ്റെ അശ്രദ്ധ കൊണ്ട് ഞാനത് പറയാത്തത് കൊണ്ടായിരിക്കും എന്ന് കരുതി പെട്ടെന്ന് ഞാൻ ബൈബിൾ തുറന്ന് ആ ഭാഗം കണ്ടുപിടിച്ചു. യെശയ്യാ പ്രവചനം 35-ാമത്തെ അധ്യായത്തിലാണ്. 3-ാമത്തെ തിരുവചനമാണ് ഞാൻ കണ്ടത്. അത് പ്രത്യേകിച്ചൊന്നും പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുവിൻ, തളർന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുവിൻ, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ഈ പെങ്കുച്ചങ്ങളോട് പോയിട്ട് ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു പിള്ളേരെ എന്നൊക്കെ പറഞ്ഞാൽ അതുങ്ങൾ പേടിച്ചു പോവും. എന്തുകൊണ്ടാണ് ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചത്? അപ്പോൾ ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും തളർന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുകയും ചെയ്യുവിൻ,
ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ഇതാണ് ആ വചനം. ഞാൻ ആലോചിച്ചു, ദൈവമേ ഇതെന്ത് പറയാനാണ്. എന്നാലും ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ ചെന്നിട്ട് ഈ കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഒരു വചനമുണ്ട്, അതൊന്ന് എടുക്കണം. കുട്ടികൾ ബൈബിള് തുറന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഉറക്കെ ഇത് പറയാം. ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും, മാലപ്പടക്കം പൊട്ടുന്ന പോലെ പിള്ളേർ പറയാൻ തുടങ്ങി, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും തളർന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുകയും ചെയ്യുവിൻ. അവർ പറഞ്ഞു, തളർന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുകയും ചെയ്യുവിൻ. ഈ വചനം ആവർത്തിപ്പിച്ചു കൊടുത്തു. നാലഞ്ച് തവണ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു സമാധാനമൊക്കെ വന്നു, എന്തെങ്കിലുമൊക്കെ പറയാമെന്നൊരവസ്ഥയായി. ഞാൻ വീണ്ടും വചന ശുശ്രൂഷ തുടർന്നു. അതിനുശേഷം ഒരു ആരാധനയുണ്ട്. ആ ആരാധനയുടെ ഒടുവിൽ ഈ 400 മക്കളുടെയും ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞൊരു രാത്രി 11:30 മണിയായി. എനിക്ക് കൊടുമണ്ണിലേക്ക് തിരിച്ചു വരണം. അപ്പം ഞാൻ തിരിച്ചു വരാനായി വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ്, ധ്യാനം തീർന്നു ഇവരെ വിടുന്നതിന് മുമ്പ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇവർക്ക് എന്തെങ്കിലും സാക്ഷ്യപ്പെടുത്താനോ വല്ലതും ഉണ്ടെങ്കിൽ ഒരവസരം കൊടുത്തേക്കാമെന്ന് കരുതി ഞാൻ അവരോട് പറഞ്ഞു, ഈ 2 ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്ന സമാധാനമോ സന്തോഷമോ ഒക്കെ മക്കൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 4-5 പേർക്ക് മുന്നിലേക്ക് വരാമെന്ന് പറഞ്ഞു. 6 പെൺകുട്ടികൾ മുൻപിലേക്ക് വന്നു. 1-ാമത്തെ പെൺകുട്ടി അവളുടെ ജീവിതത്തിലെ ഒരു സങ്കടവും അതിൽ ദൈവം ഇടപെട്ട കാര്യവും പറഞ്ഞു. 2-ാമത്തെ കുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളിരുന്ന് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ആ കുട്ടി വന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഞാനിവിടെ വന്നിട്ട് 2-3 വർഷമാവുന്നു, ഞാൻ ഇന്ന് വരെയും മുട്ടുകുത്തിയിട്ടില്ല. മുട്ടുകുത്താത്തതിൻ്റെ കാരണം ഇതാണ്, എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ കാലിൽ കാൽമുട്ടിൽ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഡോക്ടേഴ്സ് എനിക്ക് തന്ന ഉപദേശമാണ് മുട്ടുകുത്താൻ പാടില്ല. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ഒന്ന് മുട്ടുകുത്തിയാൽ, അല്ലെങ്കിൽ ദേവാലയത്തിൽ ഒന്ന് മുട്ടുകുത്തിയാൽ, ഒരൊറ്റ മിനിറ്റ് മുട്ടുകുത്തി അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കാലിൽ അസഹനീയമായ വേദനയുണ്ടായി, ഞാൻ കാല് വെന്തു നീറിയിട്ട് എഴുന്നേക്കും, എനിക്ക് മുട്ടുകുത്താൻ പറ്റില്ല. ഈ കുട്ടി പറയുകയാണ്, അച്ഛനീ 2-ാം ഭാഗത്ത് വന്നിട്ട് വചനം എടുത്ത് പറയാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ വചനം എടുത്തു, ഞാനും ഉറക്കെ പറഞ്ഞു, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും തളർന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുകയും ചെയ്യുവിൻ, ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ഈ വചനം പറഞ്ഞപ്പോൾ, ആവർത്തിച്ചപ്പോൾ, ആ കുട്ടി പറയുകയാണ്, അവളുടെ കാൽമുട്ടിലേക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കുട്ടികളായതുകൊണ്ട് ഉടനെ ഒന്നും ഗൗരവമായിട്ടൊന്നും എടുക്കില്ല, അവരങ്ങനെ ചിന്തിച്ചും ഇതൊരു തോന്നലാണെന്ന് വിചാരിച്ചു. വീണ്ടും അവൾ പറയുകയാണ്, കാലിലേക്ക് കറണ്ട് പ്രവഹിക്കുന്നത് പോലെ എൻ്റെ കാലിൽ ഷോക്കേറ്റതുപോലെ എനിക്ക് തോന്നുകയാണ്. അവളതും മിണ്ടാതിരുന്നു. അവളൊന്നും വിചാരിച്ചില്ല, ഇത് തോന്നലാണെന്ന് കരുതി അങ്ങനെ ഇരുന്നു. ആരാധനയുടെ സമയത്ത് ഇവളുടെ കാൽമുട്ടിലേക്ക് വീണ്ടും ഇതുപോലെ കറണ്ട് പ്രവഹിക്കുന്നൊരനുഭവം. അവളുടെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറഞ്ഞു, നീ മുട്ടുകുത്തിക്കൊള്ളുക. അവൾ മുട്ടുകുത്തി. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ആരാധനയും കൈവപ്പ് ശുശ്രൂഷയും കഴിയുമ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു. ഈ 2.5 മണിക്കൂറും ഈ മകൾ പറയുകയാണ്, ഞാൻ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. എൻ്റെ കാൽമുട്ടിൽ വലിയ ഒരു കെട്ട് പഞ്ഞി എടുത്ത് കെട്ടിവെച്ചാൽ എനിക്ക് എന്തുമാത്രം ഒരു സോഫ്റ്റ്നെസ് അനുഭവപ്പെടുമോ, അതിനേക്കാൾ ഒരു സാവകാശം എൻ്റെ കാലിന് ലഭിച്ചിട്ട്, ഒരു ശാന്തത ലഭിച്ചിട്ട് ഞാൻ മുട്ടുകുത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞുകൊണ്ട് കണ്ണും തുടച്ച ആ പെൺകുട്ടി മുൻപിൽ മുട്ടുകുത്തി നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ഇടപെടുന്നത് വചനം ഒരു വ്യക്തി സ്വീകരിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം പുസ്തകത്തിലിരുന്നാൽ വചനം ഇടപെടില്ല. ദൈവത്തിൻ്റെ വചനം വെറുതെ കാതുകളിലൂടെ കേട്ടുപോയാലും വചനം ഇടപെടില്ല. വചനം ഇടപെടുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ വചനം ഒരു വ്യക്തി സ്വീകരിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനം അവരുടെ ഇടയിലേക്ക് വന്നു, അവർ ആ വചനം സ്വീകരിച്ചു, ആ വചനമാണ് മാംസമാവുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ഓരോ വചനവും കേൾക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പേഴ്സണലായി സ്വീകരിക്കുമ്പോഴാണ് ആ വചനം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച് ഏറ്റുവാങ്ങണം, അപ്പോഴാണ് ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലുയാ, ഉച്ചത്തിൽ ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴെല്ലാം, ഉരുവിടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം ദൈവം തന്നെയാണ് അതെന്ന ബോധ്യത്തോടെ നമ്മൾ സ്വീകരിക്കണം. ഇനി ആ വചനം നമുക്ക് പറയാം. പുറപ്പാട് പുസ്തകം 23:25 പുറപ്പാട് 23:25 ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉച്ചത്തിൽ ആവർത്തിക്കണം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. എന്നോട് ഉറക്കെ പറയാം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം.
ഒന്നുകൂടെ ഉറക്കെ പറയാം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമാർജനം ചെയ്യും, വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ നിങ്ങളുടെ നാട്ടിൽ പോലും ഉണ്ടാവുകയില്ല, ഞാൻ നിനക്ക് ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കും. എന്നോടൊക്കെ പറയാം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ആഹാരവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നീക്കിക്കളയും, വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ നിങ്ങളുടെ നാട്ടിൽ പോലും ഉണ്ടാവുകയില്ല, ഞാൻ നിനക്ക് ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് ഈ രാത്രിയിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവാരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? ദൈവാരാധന ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ? ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തെ ആരാധിക്കണം. ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ ബൈബിളിൽ എവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ആ സെൻറ്റൻസ് ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് കമാൻഡാണ്, ആജ്ഞയാണ്. ദൈവത്തെ എവിടെയെല്ലാം ആരാധിക്കണമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അത് കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒന്നാമത്തേത്. ദൈവാരാധന എന്ന് പറയുന്നത് ഒരു ഉപദേശമല്ല, മറിച്ച് ഒരു കൽപ്പനയാണ്. അതാണ് ഒന്നാമത്തെ പാഠം. ദൈവാരാധന എന്ന് പറയുന്നത് ഉപദേശമല്ല എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അമ്മച്ചി ദൈവത്തെ ആരാധിച്ചോളൂ, ചേട്ടാ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നേരം കിട്ടിയാൽ ദൈവത്തെ ആരാധിച്ചോളൂ, മോനെ ട്യൂഷൻ പോയിട്ട് പാഠപുസ്തകം എല്ലാം പഠിച്ച് തീർന്നിട്ട് പരീക്ഷയ്ക്കെല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് നിനക്ക് സമയം കിട്ടിയാൽ ദൈവത്തെ ആരാധിച്ചോളൂ, ചെറുപ്പക്കാര നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഉല്ലാസങ്ങളും കഴിഞ്ഞിട്ട് ദൈവത്തെ ആരാധിച്ചോളൂ. അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ടവർ. ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നിങ്ങൾ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും വിദ്യാവിഹീനനാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും സംസ്കാര സമ്പന്നനാണെങ്കിലും സംസ്കാരഹീനനാണെങ്കിലും നിങ്ങൾ അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും നിങ്ങൾ പൈതൃകമുള്ളവനാണെങ്കിലും അതില്ലാത്തവനാണെങ്കിലും നിങ്ങൾ സമ്പന്നനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും പ്രപഞ്ചത്തിൽ മാനവരാശിയിൽ പേര് കുറിക്കപ്പെട്ട നരജന്മമായി അറിയപ്പെടുന്ന സകല മനുഷ്യ ജന്മത്തിൻ്റെയും തലവരെയാണ്, ഉത്തരവാദിത്തമാണ്, അവൻ്റെ ബാധ്യതയാണ്, അവൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണ് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്. ഈ വിഷയത്തിൽ ലോകത്ത് ഒരു മനുഷ്യനും ഒഴികഴിവില്ല. പ്രപഞ്ചത്തിലെ ഒരു മനുഷ്യനെയും ദൈവം ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പണമുണ്ടായതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ട എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ദൈവം അങ്ങനെ പറയില്ല. നിനക്ക് അറിവ് കൂടിയതുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കേണ്ട എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിനക്ക് നിന്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് മക്കളെയെല്ലാം കെട്ടിച്ചു വിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ് നീ സ്വതന്ത്രനും സ്വതന്ത്രയായതുകൊണ്ട് ഇനി ദൈവത്തെ ആരാധിക്കേണ്ട എന്ന് ആരും മനസ്സിലാക്കരുത്. നിനക്ക് ഇനിയും പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ട എന്നൊന്നും ആരും മനസ്സിലാക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ ജന്മം മനുഷ്യജന്മമായി പിറവിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരിക്കലും തിരുത്താനാവാത്ത, ഉപേക്ഷിക്കാനാവാത്ത, തള്ളിക്കളയാനാവാത്ത ഉത്തരവാദിത്വത്തിൻ്റെ പേരാണ് ദൈവാരാധന. ആർക്കും ഈ വിഷയത്തിൽ ഒഴികഴിവില്ല. അനേകം ആളുകളുടെ മനസ്സിൽ അനേക നാളുകളായി പിശാച് കുത്തിവെച്ചിരിക്കുന്ന തെറ്റിദ്ധാരണ, ദൈവാരാധന എന്ന് പറയുന്നത് കുറെ പാവപ്പെട്ട മനുഷ്യരുടെ ജോലിയാണ്, ദൈവാരാധന എന്ന് പറയുന്ന ഒരു പണിയില്ലാത്തവരെ ആളുകളുടെ ജോലിയാണ്, ദൈവാരാധന എന്ന് പറയുന്നത് വീട്ടിൽ പണിയില്ലാത്തവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം തെറ്റിദ്ധാരണകളിൽ ജീവിക്കരുത്, ഇത്തരം തെറ്റിദ്ധാരണകളിൽ മനസ്സ് കുരുങ്ങരുത്. ദൈവം പറയുന്നത് നീ ആര് തന്നെ ആണെങ്കിലും ദൈവത്തെ ദൈവമായി അംഗീകരിക്കാതെ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയില്ല. ഇനിയും ഒരു പ്രശ്നം എവിടെയാണെന്നറിയാമോ? നമ്മൾ ജീവിതത്തെ അളക്കുന്നത് 10-20 കൊല്ലം കൊണ്ടാണ്. നമ്മൾ ജീവിതത്തെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വിജയമെന്നോ പരാജയമെന്നോ എടുക്കുന്നത് 20-25 വർഷം നോക്കിയിട്ടാണ്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തെ വിജയമോ പരാജയമോ ആയി എടുക്കേണ്ടത്.
തലമുറകളെ നോക്കണം. എന്ന് പറഞ്ഞാൽ 25 കൊല്ലം നിങ്ങൾ അനുഗ്രഹത്തോടെ ജീവിച്ചാൽ പോരാ, 30 കൊല്ലം നിങ്ങളുടെ കുടുംബം ഇവിടെ ഉണ്ടായാൽ പോരാ, 50 കൊല്ലം നിങ്ങളുടെ കുടുംബം നിലനിന്നാൽ പോരാ. തലമുറ തലമുറകളോളം കുടുംബം ഉണ്ടാവണം. 25 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വീട് നിന്നതിൻ്റെ മുൻപിലുള്ള വഴിയിലൂടെ ഒരു യാത്രക്കാരൻ നടന്നു പോകുമ്പോൾ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന ഒരാൾ ആ വീട് നിന്ന സ്ഥലത്തേക്ക് കൈ ചൂണ്ടിയിട്ട് 25 കൊല്ലം മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. തലമുറ തലമുറകളോളം നിലനിൽക്കുന്ന അനുഗ്രഹമാണ് യഥാർത്ഥമായ അനുഗ്രഹം. ഇത് മനസ്സിലാവാൻ ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുന്ന ഒരു കോളേജ് അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ തേജസ്സുള്ള, സൂര്യ തേജസ്സുള്ള ഒരു അമ്മച്ചിയാണ്. ഇത്രയും പ്രകാശമുള്ള ആളുകളെ വളരെ അപൂർവമായിട്ടേ നമ്മൾ കാണാറുള്ളൂ. ഒരു 85-90 വയസ്സ് ആ അമ്മച്ചിക്ക് പ്രായമുണ്ടാവും. ആ അമ്മച്ചി ഒന്നാം തലമുറയായിട്ട് എടുക്കുക. ഇനി ആ അമ്മച്ചിയുടെ മകനാണ് ഞാനീ പറഞ്ഞ കോളേജ് അധ്യാപകൻ, അദ്ദേഹം രണ്ടാം തലമുറ. ആ കോളേജ് അധ്യാപകന് 3 ആൺമക്കൾ, അത് 3ാം തലമുറ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മച്ചി ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തേജസ്സുള്ള അനേകം ആളുകളിൽ ഒരാളാണ് ഈ അമ്മച്ചി. ഇനി അമ്മച്ചിയുടെ മകൻ, നമ്മൾ ഗുണപരമായി മനുഷ്യരെ അടയാളപ്പെടുത്തിയാൽ, ഒരു മനുഷ്യൻ്റെ ഗുണമേന്മ വെച്ച് മനുഷ്യനെ അടയാളപ്പെടുത്തിയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു 10 എണ്ണത്തെ ഞാൻ എനിക്കറിയാവുന്നവരെ എണ്ണിയെടുത്താൽ ഈ 10 പേരിൽ ഒരാൾ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയാൽ ആ 10 പേരിൽ ഒരാൾ ഈ ചേട്ടനാണ്. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ളൊരു മനുഷ്യൻ, അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ. 2ാം തലമുറ. ഇനിയും ഈ അപ്പൻ്റെ 3 ആൺമക്കൾ, ഇതിലെ മൂത്ത മകൻ, 2ാമത്തെ മകൻ, 3ാമത്തെ മകൻ, ഇവർ 3ഉം ജീസസ് യൂത്താണ്. ഇവർ 3 പേരും ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുന്ന മക്കളാണ്. ഇതിലെ മൂത്ത മകൻ ഒരിക്കൽ ഒരു യുവജന ധ്യാനം നടത്തിയിട്ട് അവൻ നന്ദി പറയാനായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാനവനെ ചേർത്ത് നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മക്കളുണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. നല്ല തേജസ്സുള്ള ഒരു മകൻ, 10-25 വയസ്സ് പ്രായമുണ്ട്, ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, കൊതിയാവും കണ്ടാൽ, കുഞ്ഞുങ്ങളുണ്ടായാൽ അങ്ങനെ പറക്കണം. തമ്പുരാനെ ആരാധിക്കാനും കരങ്ങൾ വിരിക്കാനും മുട്ടുകുത്താനും കരയാനും ഏത് കാര്യം ചെയ്യാനും ദേവാലയത്തിന് വേണ്ടി മരിക്കാനും കർത്താവിന് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടാനും ഒക്കെ തയ്യാറാവുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ അനുജനും അവൻ്റെ ഏറ്റവും ഇളയ അനുജനും, ഒരു 3 പേരും അതുപോലെ തന്നെ. പ്രിയപ്പെട്ടവർ, ഈ കുടുംബത്തെ എടുക്കുക. ഇത് 3 തലമുറയാണ്. നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത്, അപ്പൻ അനുഗ്രഹമായിരുന്നു, മക്കൾ തലതിരിഞ്ഞു പോയി, ഇതിനെ അനുഗ്രഹം എന്ന് വിളിക്കരുത്. മക്കൾ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ചു, അവരുടെ മക്കൾക്ക് ഗതിയുണ്ടായി, അവരുടെ മക്കൾ നശിച്ചു പോയി, ദൈവം അതിനെ അനുഗ്രഹം എന്ന് വിളിക്കരുത്. തലമുറ തലമുറകളോളം നിലനിൽക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് അനുഗ്രഹം. അപ്പോൾ ഈ അമ്മച്ചിയോട് ഒരു രാത്രിയിൽ അത്താഴത്തിന് പോയപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഈ കുടുംബം ഇത്രയും അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്താണ്? ഈ അമ്മച്ചി അതിഭയങ്കരമായ ആത്മീയതയുള്ള ഒരാൾ. അമ്മച്ചിയുടെ മകനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ കോളേജ് അധ്യാപകൻ മറ്റേതെങ്കിലും തരത്തിൽ മോഹിപ്പിക്കുന്ന സമ്പാദ്യങ്ങൾ സ്വായത്തമാക്കാൻ കഴിവുള്ള ജോലികൾ തിരക്കി പോകുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലെ ശംഖുമുഖത്തെയും വലിയ തുറയിലെയും ചെറിയ തുറയിലെയും വെട്ടുതുറയിലെയും വെട്ടുകാടെയും ഒക്കെയുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മുക്കുവക്കുടികളിൽ കയറി ഇറങ്ങി മദ്യപാനികളായ കുടുംബനാഥന്മാരെ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ച് ഉപദേശം കൊടുത്ത് അവരുടെ മനസ്സ് മാറ്റി അവരെ ഡിവൈൻ ധ്യാനകേന്ദ്രം നടത്തുന്ന മദ്യപാനികൾക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് മകൻ, ഈ കോളേജ് അധ്യാപകൻ. ഇനിയും ഈ 3 മക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവർ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാവുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പത്തനംതിട്ടയിൽ വെച്ച് നമ്മളൊരു ധ്യാനം 26ാം തീയതി ജനുവരി 26ന് നടത്തുമ്പോൾ പാട്ടുപാടാൻ വന്നത് ആ മകനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ 3 തലമുറ അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ഈ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ വല്യമ്മച്ചി, ഈ അമ്മച്ചി തന്നെ 90 വയസ്സായെന്ന് ഓർക്കണം, അതിൻ്റെ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് ആണ്, കുറേ കൂടി പഴയ അമ്മച്ചിയാണ്. ഈ അമ്മച്ചിയുടെ അമ്മയുടെ അമ്മ, എൻ്റെ വല്യമ്മച്ചി, അവർ പറയുകയാണ്, എൻ്റെ വല്യമ്മച്ചി കുട്ടിക്കാലത്ത്, അപ്പോൾ ഇന്നത്തെ പോലെ 1-1.5 മക്കളുള്ള വീടുകളല്ലത്, നെല്ലിക്കാക്കുട്ട കമ്മത്തിയതുപോലാണ് മക്കൾ വീടുകൾ, ഇഷ്ടംപോലെ മക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ 7-8 പിള്ളേരുണ്ടാവും. ഇതുങ്ങളെ മുഴുവൻ ഈ അമ്മച്ചി മഴയായാലും മഞ്ഞായാലും, തണുപ്പാണെങ്കിലും തണുപ്പില്ലെങ്കിലും, കാലാവസ്ഥ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, ഉറങ്ങാൻ അനുവദിക്കാതെ വെളുപ്പാങ്കാലത്ത് ഇതുങ്ങളെ മുഴുവൻ തട്ടി എഴുന്നേപ്പിച്ച്
ചാണകം മെഴുകിയ വെറും തറയിൽ മുട്ടുകുത്തി നിർത്തി പഴകി പൊട്ടാറായിപ്പോയ ഒരു കൊന്ത കൈ കൊടുത്ത് കൊന്ത ചൊല്ലിപ്പിച്ച് കൊന്ത കഴിഞ്ഞ് മക്കളെയും കൊണ്ട് നാട്ടുവഴികളിലൂടെ 2, 3, 5, 10 kilometers ദൂരെയുള്ള ഗ്രാമീണ ദേവാലയങ്ങളിലേക്ക് കുഞ്ഞുമക്കളെയെല്ലാം ഒരുക്കി റെഡിയാക്കി മക്കളെയും കൊണ്ട് കൊച്ചുമക്കളെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോയ ആ വല്യമ്മച്ചി നടീ അമ്മച്ചി പറയുകയാണ്, കത്തോലിക്കാ സഭയുടെ പ്രാർത്ഥനാ പുസ്തകത്തിലെ എല്ലാ പ്രാർത്ഥനകളും എനിക്ക് കാണാതറിയാം. ഒരൊറ്റ പ്രാർത്ഥന ചൊല്ലാൻ പോലും എനിക്ക് പുസ്തകം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം വല്യമ്മച്ചി സകല പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 തലമുറയാണ് എണ്ണിയത്, 4, 5, 5th generation. 5th generationയിലെ വല്യമ്മച്ചി മക്കളെയും കൊച്ചുമക്കളെയും മറ്റേതെങ്കിലും ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയുന്ന പ്രായത്തിന് മുമ്പേ ദൈവാരാധനയാണ് ജീവിതത്തിലെ അമൂല്യമായ സമ്പാദ്യമെന്ന ജീവിതത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത പാഠം ചങ്കിനകത്ത് എഴുതി വെച്ച അമ്മ മക്കളെയും കൊച്ചുമക്കളെയും ആ പാഠം പഠിപ്പിച്ച് പ്രാർത്ഥിച്ചാലും ദൈവത്തെ ആരാധിച്ചാലും മാത്രമേ ജീവിതത്തിൽ ഗതിയുണ്ടാവൂ തലമുറകൾ നിലനിൽക്കുമെന്നും തിരിച്ചറിഞ്ഞ അമ്മച്ചി പ്രാർത്ഥിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് മക്കളെ കൊണ്ടുപോയി ദൈവത്തെ ആരാധിക്കാൻ പരിശീലിപ്പിച്ച് കുടുംബത്തിൽ വെറും ചാണകം മെഴുകിയ തറയിൽ മുട്ടുകുത്തി നിന്ന് കരം വിരിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കാൻ മക്കളെ പഠിപ്പിച്ച് ആ മക്കളെ ദൈവാഭിമുഖ്യത്തിൽ വളർത്തിയതുകൊണ്ട് ആ അമ്മച്ചിയുടെ കൊച്ചുമകളാണ് ഈ അമ്മച്ചി. ആ അമ്മച്ചിയുടെ മകൻ്റെയും മക്കളുടെയും കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. 5 generations ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം എണ്ണിയെടുത്തിട്ട് നിങ്ങൾ പറയണം, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഒരു ചെറിയ കാലം കൊണ്ട് ഒരു കുടുംബത്തിൽ കുറച്ച് കാശുണ്ടായി, കുറച്ച് കാലം കൊണ്ട് ഒരു കുടുംബം ഒന്ന് പച്ച പിടിച്ചു, വലിയൊരു വീട് വെച്ചു, എന്നിട്ട് കുറേ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി, കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ടായി, മക്കളുടെ കാലം വന്നപ്പോൾ ഇത് മുഴുവൻ നശിച്ച് വഴിയാധാരമായി പോയി എന്നതിനെ ദയവ് ചെയ്ത് അനുഗ്രഹമെന്ന് വിളിക്കരുത്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. കുടുംബങ്ങൾക്ക് വേണ്ടത് 25 generations അനുഗ്രഹമല്ല, കുടുംബങ്ങൾക്ക് വേണ്ടത് 50 generations അനുഗ്രഹമല്ല, ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടത് തലമുറ തലമുറകളിലേക്ക് പടരപ്പെടുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന് സ്വർഗം ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹം മറന്നെടുത്താണ് കുടുംബങ്ങളുടെ താളം തെറ്റാൻ തുടങ്ങിയത്. ഈ അനുഗ്രഹത്തിൽ പാളിച്ച വന്നപ്പോഴാണ് കുടുംബങ്ങളിൽ മനസ്സുകൾ തമ്മിൽ പിരിയാൻ തുടങ്ങിയത്. ഈ അനുഗ്രഹത്തിൽ വ്യത്യാസം വന്നപ്പോഴാണ് ഒരുമിച്ച് താമസിക്കേണ്ടവർ രണ്ടിടങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയത്. ഒരൊറ്റ സ്നേഹത്തിൻ്റെ രേഖയിൽ ചരടിൽ ദൈവം കോർത്തു വെച്ച് ഒരാൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് കുടുംബത്തിലേക്ക് ഇറക്കിവിട്ട ജീവിതങ്ങൾ അംഗം വെട്ടി പിരിയുന്ന അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ എത്തുന്നതിന് കാരണമായത് നമ്മൾ കാണാതെ പോയ ഈ അനുഗ്രഹത്തിൻ്റെ വഴി കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ വിഷയം വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമായിട്ട് മാറുന്നത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാരാധനയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് കരുതി വെക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങളുടെ ബാങ്ക് ബാലൻസുകൾക്ക് നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതരുത്. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ഒരപ്പൻ എന്നോട് പറഞ്ഞത്, കോടികൾ എഴുതിയെടുത്തോളുക, ഞാൻ ബ്ലാങ്ക് ചെക്കുകൾ തരാം, എൻ്റെ മകളെ രക്ഷപ്പെടുത്താമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രപഞ്ചത്തിലൊരു മനുഷ്യനും ഒരു ദൈവത്തിനും ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ അങ്ങേയറ്റത്തെ തകർച്ചയുടെ അതിർവരമ്പുകളിലേക്ക് പാളിപ്പോയ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഭൂമിയിൽ ആർക്കും ആവില്ലെന്ന് 100 times, 101 times നിശ്ചയമുള്ളത് കൊണ്ട്, അവളെ രക്ഷപ്പെടുത്താനാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ അപ്പനോട് പറഞ്ഞു, എത്ര പണം കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ കഴിയും? ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു അപൂർവ രോഗത്തിനടിമയെ മനുഷ്യനാണ് എന്നോട് പറഞ്ഞത്, അച്ഛാ 1 injection 1.5 lakh rupees, അങ്ങനെ 10 injections 1,500,000 rupees തീരാൻ എത്ര നേരം വേണം, എത്ര ദിവസം വേണം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണ്ടാക്കിയ പണത്തിന് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമോ? നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യത്തിനും നിങ്ങളുണ്ടാക്കിയ സൗകര്യങ്ങൾക്കും നിങ്ങളുണ്ടാക്കിയ ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്ന് നിങ്ങൾ ചിന്തിച്ച വഴികൾക്കും നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു സാമ്പത്തിക വളർച്ചയല്ല. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് തൽക്കാലത്തേക്കുണ്ടാകുന്ന ഒരു പുരോഗതിയല്ല. ദൈവാരാധന എന്ന് പറയുന്നത് തലമുറ തലമുറകളോളം നിലനിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹാലേലുയാ. ചുറ്റി പറഞ്ഞേ ഹാലേലുയാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ കാര്യത്തിൽ ലോകത്തൊരു മനുഷ്യനും ഒഴികഴിവില്ല. ഈ വിഷയത്തിൽ ആർക്കും തന്നെ മാറി നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ
കർത്താവിനെ ആരാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാരാധനയ്ക്ക് തീരുമാനമെടുക്കുമ്പോൾ തന്നെ കുടുംബങ്ങളിൽ മാറ്റം വരും. ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരിക്കൽ ഞാനിങ്ങനെ ഇടവകയിൽ പറയുകയാണ്, നിങ്ങളൊരു പ്രാർത്ഥനാ പായ വാങ്ങിക്കണം. പഴയ സങ്കല്പങ്ങളാണ് ഇതൊക്കെ. പ്രാർത്ഥനാ പായ ഉണ്ടാവോ? വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ? പ്രാർത്ഥനാ പായ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വിരിക്കുന്ന ഒരു പായയാണത്. മറ്റൊരു കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രാർത്ഥനയുടെ അടയാളമായി വീട്ടിലുണ്ടാവണം. ഞാൻ ഇടവകയിൽ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനാ പായ ഇല്ലെങ്കിൽ സാവധാനത്തിൽ സാവകാശമായി ഉള്ളതെല്ലാം കാലാന്തരത്തിൽ ഇല്ലാതാവും. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ, വികാരിയച്ഛൻ കയറി വരുമ്പോൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും കയറി വരുമ്പോൾ, ആ ആൾക്ക് ഇരിക്കാൻ കൊടുക്കാൻ പൊട്ടിക്കീറിയ ഒരു കസേര മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിലും, ഒരുപക്ഷെ അതുപോലും ഇല്ലെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനാ പായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തില്ലെങ്കിലും അതെല്ലാം സാവധാനം ഉണ്ടായിക്കോളും. താബോർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു പെൺകുട്ടി ഡോക്ടർ ജോൺ എന്ന ശാലോമിലെ സുവിശേഷം പറയുന്ന സഹോദരൻ ഡോക്ടർ ജോണിനോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ പെൺകുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീടാണ് ഞങ്ങളുടേത്. മൂന്ന് പെൺമക്കൾ, ഞാൻ സമയക്കുറവുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഈ മൂന്ന് പെൺമക്കളെയും കൊണ്ട് അപ്പൻ ഇറവെള്ളം വീഴുന്ന പുലരികളിൽ മഞ്ഞിനെയും മഴയെയും അവഗണിച്ച്, മുള്ളിനെയും മരടിനെയും മൂർഖനെയും അവഗണിച്ച്, കാട്ടുപാതകളിലൂടെ മക്കളെയും കൊണ്ട് അങ്ങകലെയുള്ള വിദൂരമായ ഗ്രാമദേവാലയത്തിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഇളയ കുട്ടിയാണ്. ദാരിദ്ര്യത്തിൻ്റെ കൂടാരമായിരുന്നു വീട്. തോരാതെ കണ്ണുനീര് പെയ്ത വീട്. കടബാധ്യത കൊണ്ട് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാനാവാതെ ജപ്തി നടപടികളെ നേരിട്ട വീട്. സകലത്തും ദാരിദ്ര്യമയമായി പോയ ആ വീട്ടിൽ ഈ മൂന്ന് പെൺകുട്ടികളും ഡോക്ടർ ജോണിനോട് വന്നിട്ട് ഈ ഇളയ കുട്ടി പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സമ്പന്നമായ വീടാണ് ഇന്ന് ഞങ്ങളുടെ വീട്. ആ വീട് ഈ കുടില് കൊട്ടാരമായതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, മുടങ്ങാതെ എല്ലാ പ്രഭാതത്തിലും മുട്ടുകുത്താനും, മുടങ്ങാതെ എല്ലാ പ്രഭാതത്തിലും ബലിപീഠത്തിന് മുമ്പിൽ പോയി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനും, ഒരു പാവം കൂലിപ്പണിക്കാരൻ അപ്പനും പശുവിനെ കറന്ന് പാല് വിറ്റ് ജീവിച്ചൊരമ്മയും ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുടില് നിന്നെടുത്ത് ഇന്ന് കൊട്ടാരമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അങ്ങനെ ഈ ഇടവകയിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥനാ പായ ഉണ്ടെങ്കിൽ സകലതും ഉണ്ടായിക്കോളും. ഇത് കേട്ടുകൊണ്ട് ഒരു പെൺകുട്ടി, ഒരു കൈക്കുഞ്ഞുമായി ഒരു പെൺകുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ആ പ്രാർത്ഥനാ പായ വാങ്ങാൻ തീരുമാനമെടുത്തു. അങ്ങനെ പ്രാർത്ഥനാ പായ വാങ്ങാനായി അവൾ പോയിട്ട് ആ ധ്യാനം കഴിഞ്ഞ് അവൾ ഒരുപാട് വൈകിയാണ് വീട്ടിലേക്ക് ചെന്നത്. ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഉള്ള ഭർത്താവ് വിദേശത്താണ്. വീട്ടിലുള്ള ആളുകൾ അവളോട് ദേഷ്യപ്പെട്ടു. അവളോട് ദേഷ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥനാ പായ വാങ്ങാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് വിളിച്ച് ദേഷ്യപ്പെട്ടു. ഞാൻ ചുരുക്കി പറയാം, ആ മകൾ എന്നോട് പങ്കുവെച്ച, പൊതുവായി സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. മൂന്ന് വർഷമായിട്ട് ഈ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭർത്താവിന് ജോലി ചെയ്യുന്നതല്ലാതെ അയാൾക്ക് വരുമാനം കിട്ടിയിരുന്നില്ല. കെട്ടുതാലി പോലും പണയപ്പെടുത്തി വിദേശത്തേക്ക് അയച്ചു കൊടുത്ത് ഭർത്താവിന്, ജോലി ചെയ്യുന്ന ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഭാര്യയുടേതാണ്, നാട്ടിലുള്ള ഭാര്യയുടേത്. അങ്ങനെ ജോലി ചെയ്തിട്ട് കൂലി കിട്ടാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്ന ഈ കുടുംബം പ്രാർത്ഥനാ പായ വാങ്ങാൻ ഈ മകള് ദേവാലയത്തിൽ വെച്ച് ഈ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വാതുക്കൽ നിന്ന ഈ പെൺകുട്ടി ദേവാലയത്തിൽ നിന്ന് ഈ തീരുമാനമെടുത്ത ദിവസം വിദേശത്ത് അവരുടെ ഭർത്താവ് മൂന്ന് വർഷത്തെയും ശമ്പളം ഒരുമിച്ച് വാങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുമാനമെടുക്കുന്ന ദിവസം കുടുംബത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് ദൈവം ഇടപെടും. അനേകം കുടുംബങ്ങൾ പുരോഗതിയില്ലാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട വഴി കുടുംബം ദൈവത്തെ ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. കുടുംബം എന്നതുകൊണ്ടൊരു കാര്യം തിരിച്ചറിയണം, ഒരു പാവപ്പെട്ട അമ്മ മാത്രം ഇരുന്ന് കരഞ്ഞതുകൊണ്ടൊന്നും ആവില്ല. കുടുംബനാഥൻ കുടുംബത്തിൻ്റെ മെയിൻ പൈപ്പാണ്. ഒരു വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകുന്നത് മെയിൻ പൈപ്പിലൂടെയാണ്. മെയിൻ പൈപ്പ് അടഞ്ഞാൽ മറ്റ് പൈപ്പുകളിൽ ജല സഞ്ചാരത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിലും മെയിൻ പൈപ്പ് അടഞ്ഞാൽ ഒരു വീട്ടിലേക്കും വെള്ളം വരില്ല. കുടുംബനാഥൻ ഒരു മെയിൻ പൈപ്പാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബനാഥൻ ഒരു പ്രാർത്ഥനാ പായ വിരിച്ച് മുട്ടുകുത്തിയാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടാവാം. സത്യത്തിൽ നമ്മുടെ വരുന്ന ഒരു തലമുറയ്ക്കാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഒരുപക്ഷെ വൈകുന്നേരം വീടുകളിൽ പ്രാർത്ഥിക്കുന്നവരാവാം.
എങ്കിലും നിങ്ങളുടെ തലമുറയോട് പറയാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് വീടുകളിൽ പ്രാർത്ഥിക്കേണ്ടത്? എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ടത്? വീട്ടിലെ കാര്യം എടുക്കുക. ഞാൻ ഒരു കോളനിയിൽ, ഒരു ആദിവാസി കോളനിയിൽ ശുശ്രൂഷ ചെയ്ത കാലത്ത് അവിടെയുണ്ടായിരുന്ന ലോട്ടറി കച്ചവടം നടത്തിയിരുന്നൊരു ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു കത്ത് തരാമോ എന്ന് ചോദിച്ചു. കത്തെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ഒഴിവ് കിട്ടുന്ന നേരത്ത്, അദ്ദേഹത്തിന് അമ്മ മാത്രമേ ഉള്ളൂ, ഭാര്യ മരിച്ചതാണ്, മക്കളില്ല. അപ്പോൾ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ മനുഷ്യന് രാവിലെ മുതൽ ഉച്ചവരെ ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് ഉച്ച കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു പുതിയ അറിവായിരുന്നു. എന്തിനാണ് കത്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓരോ വീട്ടിലും കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളാണെന്ന് ചോദിക്കും. അദ്ദേഹം ഒരു സഭയുടെ പേര് പറയും, നമ്മുടെ സഭയുടെ പേര്, പക്ഷെ ആളുകൾ വിശ്വസിക്കില്ല, അങ്ങനെയുള്ള സഭയെന്നൊക്കെ ആരും പ്രാർത്ഥിക്കാൻ വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വാതിലടയ്ക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറെ താല്പര്യങ്ങളൊന്നും ഇല്ലെന്ന് അച്ഛൻ അറിയാമല്ലോ, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവവേല ചെയ്യണം, അതിനെനിക്കൊരു കത്ത് തരണം. ഞാൻ പറഞ്ഞു, കത്ത് തരാം, പക്ഷേ കത്ത് തരുന്നതിന് മുമ്പ് ചേട്ടൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടേ, അതുകൊണ്ട് ചേട്ടനൊന്ന് പ്രാർത്ഥിച്ച് ഞാനൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് കേട്ടിട്ട് കത്ത് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാമല്ലോ. അച്ഛൻ എഴുന്നേക്കാൻ പറഞ്ഞു, എന്നെ എഴുന്നേപ്പിച്ച് നിർത്തി. എന്നിട്ട് അദ്ദേഹം എൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിലൊന്നായിരുന്നു അത്. ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ പ്രാർത്ഥന അതുപോലെ നിങ്ങളോട് പറയാനുള്ള അറിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ആ പ്രാർത്ഥന അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി, അപ്പനമ്മമാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, യാത്രകൾക്ക് വേണ്ടി, ഞാനെന്ന വ്യക്തിയുമായി ബന്ധപ്പെടുന്ന അനുദിന ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഒടുവിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു, ദൈവമേ ഈ പാവപ്പെട്ടവൻ ഇവിടെ നിന്ന് പോവുകയാണ്, പക്ഷേ ഈ അച്ഛൻ ഇവിടെ താമസിക്കുകയാണ്. ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഈ പാവപ്പെട്ടവൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഈ പാവപ്പെട്ടവൻ ഇവിടെ നിന്ന് പോയാലും ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥന ആവശ്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ വാക്ക് നശിക്കുന്നില്ല, ശബ്ദം ഇല്ലാതാകുന്നില്ല, പ്രാർത്ഥന നശിക്കുന്നില്ല, പ്രാർത്ഥനയുടെ ശബ്ദം ഇല്ലാതാകുന്നില്ല. ഈ പാവപ്പെട്ടവൻ എവിടെ നിന്ന് പോയാലും, അദ്ദേഹം എന്നോട് പറയുക, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഈ പാവപ്പെട്ടവൻ എവിടെ നിന്ന് പോയാലും ദൈവമേ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ അച്ഛനിവിടെ വസിക്കുന്ന കാലത്തോളം ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കണ്ണു തുടച്ച് അയാളുടെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഞാൻ നടുങ്ങി നിൽക്കുകയാണ്. കാരണം ഇത് പ്യുവർ സയൻസാണ് ഇദ്ദേഹം പറയുന്നത്, ശുദ്ധശാസ്ത്രം. ഊർജത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല, ഊർജത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. ശബ്ദം ഒരു ഊർജമാണ്, പ്രാർത്ഥനയുടെ ശബ്ദം ഒരു ഊർജമാണ്. ആ പ്രാർത്ഥനയുടെ ശബ്ദമെന്ന ഊർജത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ആ ഊർജം പ്രാർത്ഥിച്ച ഇടത്ത് ആ വാക്ക്, ആ പ്രാർത്ഥനയുടെ വാക്ക്, ആ പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ കിടക്കും. കാലമുള്ള കാലത്തോളം, പ്രപഞ്ചമുള്ള കാലത്തോളം ഉച്ചരിക്കപ്പെട്ട പ്രാർത്ഥനയുടെ വാക്ക് അന്തരീക്ഷത്തിൽ കിടക്കും. പ്രിയപ്പെട്ടവരെ, ഓരോ 24 മണിക്കൂറിലും 1 മണിക്കൂർ പ്രാർത്ഥനാപ്പായ വിരിച്ച് കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവജനം പ്രാർത്ഥിക്കേണ്ടതെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ കാത് തുറന്ന് കേട്ടുകൊള്ളുക. ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ വന്ന് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് വീടുകളിലേക്ക് മടങ്ങിപ്പോയതിന് ശേഷം നിങ്ങൾ ഉച്ചരിച്ച എല്ലാ വാക്കുകളും നല്ല വാക്കുകളായിരുന്നോ? നിങ്ങൾ പറഞ്ഞതെല്ലാം നല്ലതായിരുന്നോ? നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതായിരുന്നോ? നിങ്ങൾ ചിന്തിച്ചതെല്ലാം നല്ലതായിരുന്നോ? ഇതെല്ലാം ഊർജമാണ്. പറഞ്ഞ വാക്കും ചിന്തിച്ച ചിന്തയും ചെയ്ത പ്രവൃത്തിയും എല്ലാം ഊർജമാണ്. പറഞ്ഞ ഓരോ കെട്ട വാക്കും, ജീവിതകാലം മുഴുവൻ പറയപ്പെട്ട സകല കെട്ട വാക്കുകളും, നെഗറ്റീവ് വേർഡ്സ് എല്ലാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചതുരവടിവുകൾക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ 4 അതിരുകൾക്കകത്ത്, നിങ്ങളുടെ വീടെന്ന നിങ്ങളുടെ മേൽക്കൂരയുടെ അടിയിൽ ഉച്ചരിക്കപ്പെട്ട എല്ലാ മോശപ്പെട്ട വാക്കുകളും കിടക്കും. പ്രിയപ്പെട്ടവരെ, ആ നെഗറ്റീവായ, ആ കെട്ട, മോശപ്പെട്ട, ആ പറയാൻ കൊള്ളാത്ത, അല്ലെങ്കിൽ ഉച്ചരിക്കപ്പെടാൻ പാടില്ലാത്ത ഈ വാക്കുകൾ മുഴുവൻ നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ കിടക്കുന്നു. ഇങ്ങനെ കിടക്കുന്ന കെട്ട വാക്കുകൾക്ക് ജീവിക്കുന്ന മനുഷ്യൻ്റെ മേൽ ആധിപത്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ ശിക്ഷിക്കപ്പെടും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വാക്ക് വലിയ വിലപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഉച്ചരിക്കപ്പെട്ട ഓരോ മോശപ്പെട്ട വാക്കും വീടിൻ്റെ അകത്ത് കിടക്കുകയാണ്.
24 മണിക്കൂറിൽ ഉച്ചരിക്കപ്പെട്ട മോശപ്പെട്ട വാക്കുകൾ, അത് സമ്മാനിച്ച കെട്ട ഊർജം വീടിനകത്ത് കിടക്കുമ്പോൾ അതെങ്ങനെ ഇല്ലാതാവും എന്ന് ചിന്തിച്ച മനുഷ്യന് ദൈവം തന്ന വഴിയാണ് കുടുംബ പ്രാർത്ഥന. എന്തുകൊണ്ടാണ് വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ടത്? 24 മണിക്കൂറും അണയാത്ത ഒരു ടെലിവിഷൻ നിങ്ങളുടെ വീട്ടിൽ തുറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്തേക്ക് പ്രവഹിക്കുന്ന ഊർജം നല്ലതാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഓരോ മിനിറ്റിലും ആവർത്തിക്കപ്പെടുന്ന കൊലപാതകങ്ങളുടെയും മനുഷ്യൻ ചെയ്യുന്ന തിന്മകളുടെയും മുഴുവൻ പരാവർത്തനങ്ങളാണ് ടെലിവിഷനുകളിലൂടെ നമ്മളുടെ വീടിനകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് ടെലിവിഷനിലൂടെയും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലൂടെയും വീടിനകത്തേക്ക് വരുന്ന തെറ്റായ ഊർജം. ഇതില്ലാതാവാൻ ദൈവം നമുക്ക് കാണിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു വഴിയുടെ പേരാണ് കുടുംബ പ്രാർത്ഥന. യേശുവിനെ വിളിച്ചുകൊണ്ട് ഒരു പാട്ട് പാടുമ്പോഴും ദൈവവചനം ഉറക്കെ വായിക്കുമ്പോഴും സഭയോട് ചേർന്നൊരു പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഓരോ ദിവസവും ഓരോ ദൈവമകന്റെയും മകളുടെയും വീട് വെഞ്ചരിക്കപ്പെടുകയാണ്. വർഷത്തിലൊരിക്കൽ പുരോഹിതം വന്ന് വീട് കൂദാശ നടത്തുന്നത് പോലെ 365 ദിവസവും വീട് കൂദാശ നടത്തപ്പെടാൻ ദൈവം ഒരുക്കിയ വഴിയുടെ പേരാണ് കുടുംബ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മറന്നെടുത്ത് കുടുംബങ്ങൾ തകരാൻ തുടങ്ങി. പ്രാർത്ഥന ഇല്ലാതായെടുത്ത് കുടുംബങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാനൊരു ദേവാലയത്തിൽ പ്രസംഗിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മകൻ എന്നെ വിളിച്ചു. ആ ഇടവകയിലുള്ളൊരു കൊച്ചുപയ്യനാണ്. അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ധ്യാനത്തിന് വരണം. ഞാൻ ചോദിച്ചു, വരുന്നില്ലേ? വരുന്നില്ല. എന്താ വരാത്തത്? അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു പോകണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന അപ്പനമ്മമാരുണ്ടോടാ? അവൻ എന്നോട് പറഞ്ഞു, അപ്പനും അമ്മയും പറഞ്ഞു ട്യൂഷന് പോയാൽ മതി എന്ന് പറഞ്ഞു, ധ്യാനത്തിനൊന്നും വരണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് മാതൃകയാണ് നമ്മൾ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആ മകൻ എന്നോട് വിളിച്ചിട്ട് പറയുകയാണ്, അപ്പനും അമ്മയും പറയുന്നു നീ പള്ളിയിൽ പോകണ്ട, നീ ട്യൂഷന് പോയാൽ മതി എന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. 2000-ൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, വിശുദ്ധരിൽ വിശുദ്ധരായ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധരിൽ വിശുദ്ധരായ മക്കൾ, റോഡിൽ നിന്ന് പറക്കിയെടുക്കുന്ന കുപ്പിച്ചില്ലും മെറ്റിലുമൊക്കെ ചാക്കിൻ്റെയോ പത്രക്കടലാസിൻ്റെയോ മുകളിൽ വിതറിയിട്ട് അതിൻ്റെ മീതെ മുട്ടുകുത്തി രണ്ട് കൈയും വിരിച്ചു പിടിച്ച് തിരുവോസ്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സഹപാഠികൾക്ക് മാനസാന്തരമുണ്ടാകണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാർ, കൊച്ചുങ്ങളെ, പാവപ്പെട്ട നമ്മുടെ മക്കളെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേ സമയത്ത് മാനേജ്മെൻറ്റ് കോട്ടായാലും കമ്മ്യൂണിറ്റി കോട്ടായാലും അഡ്മിഷൻ കിട്ടി. ഒരുപാട് ആ പേരുടെ ഔദാര്യം കൊണ്ട് മാത്രം പഠിക്കാൻ അവസരം കിട്ടി. കോളേജിലേക്ക് വന്നിട്ട് യാതൊരു തരത്തിലും സഭയോടോ വിശുദ്ധ കുർബാനയോടോ കൂദാശകളോടോ പ്രാർത്ഥനയോടോ ആഭിമുഖ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന ആയിരക്കണക്കിന് മക്കളെയും ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാനായി നിങ്ങളുടെ മകൻ, ദൂരെ പഠിക്കാനയച്ച നിങ്ങളുടെ മകൾ പ്രാർത്ഥിക്കാനായി മുട്ടുകുത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടിയല്ല അഭിനന്ദിക്കേണ്ടത്, ആ കുട്ടിക്ക് പിന്നിൽ പ്രാർത്ഥിക്കുന്നൊരപ്പനുണ്ട്, പ്രാർത്ഥിക്കുന്നൊരമ്മയുണ്ട്. പ്രാർത്ഥിക്കാത്ത ഒരപ്പൻ്റെ മകൻ, പ്രാർത്ഥിക്കാത്ത ഒരമ്മയുടെ മകൾ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊച്ചുകുട്ടികൾ 10-25 പേര് വരും. ചൊവ്വാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അവർ വന്നിങ്ങനെ വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൊതിയാവും. എനിക്കിങ്ങനെ തോന്നും, ദൈവമേ എത്ര അനുഗ്രഹിക്കപ്പെട്ട അപ്പനമ്മമാരാണ് ഇവരുടേത്. കണ്ണുനീരോടുകൂടി യേശുവെ എന്ന് വിളിച്ച് കരയുന്ന ഈ പാവം മക്കളെ കാണുമ്പോൾ കൊതിയാവും. എന്നാൽ അതേ സമയത്ത് തന്നെ പരിശുദ്ധ കുർബാന ഉയർത്തിയ ഒരു ആശീർവാദം കൊടുക്കുമ്പോൾ പോലും അതിൻ്റെ മുൻപിൽ നിന്ന് അവഹേളനം കാണിച്ചുകൊണ്ട് നടന്നു പോകുന്ന നമ്മുടെ തന്നെ സഭയിൽപ്പെട്ട എത്രയോ മക്കൾ. ഇതിൻ്റെ കാരണങ്ങൾ ആ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പ്രാർത്ഥിച്ചൊരപ്പനെ കണ്ടു വളർന്ന മകൻ, പ്രാർത്ഥിച്ചൊരമ്മയെ കണ്ടു വളർന്ന മകൾ, അത് അവർ പ്രാർത്ഥന തുടരുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ, സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലുയാ, ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയാ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ദൈവാരാധനയെക്കുറിച്ചുള്ള ആമുഖമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ മുമ്പിൽ ഈ ശുശ്രൂഷയുടെ മധ്യഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ കർത്താവിനോട് പറയണം, ദൈവമേ നിന്നെ ആരാധിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ദേവാലയത്തിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ മക്കൾ കൊതിയോടെ വചനത്തിന് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്നു. എത്രയോ പേര് കൊതിയോടുകൂടി വചനത്തിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ദൈവം നമുക്ക് വചന ശുശ്രൂഷയുടെ അവസരങ്ങൾ ഒരുക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ദൈവം നമുക്ക് വചനം കേൾക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ അവസരങ്ങൾ ഒരുക്കുന്നത്. അത് ഗൗരവമായി എടുക്കാതെ
നമ്മുടേതായ ജീവിതത്തിൻ്റെ വഴികളിലൂടെ തന്നിഷ്ടപ്രകാരം നാം വ്യാപരിക്കുമ്പോൾ തലമുറകളോട് നാം എത്ര വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്, തലമുറകളോട് നാം ചെയ്യുന്ന അക്രമം എത്ര വലുതാണ്. ഇന്ന് നീ ജീവിക്കും, 10 or 80 വർഷം കഴിഞ്ഞ് നീ മരിക്കും. നിൻ്റെ കാലശേഷം നിൻ്റെ കുടുംബത്തിൽ മറ്റൊരു തലമുറയുണ്ടാവും. ആ തലമുറ കണ്ണുനീരിലൂടെ, ദുഃഖങ്ങളിലൂടെ, ദുരിതപീഡകളിലൂടെ, രോഗങ്ങളിലൂടെ, തകർച്ചകളിലൂടെ കടന്നു പോകുന്നതിന് നിൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം ഒരു കാരണമാവും. പോയ കാലത്ത് കടന്നുപോയ പൂർവ്വപിതാക്കന്മാരെയും മാതാക്കളെയും ഓർത്ത് അന്ന് ജീവിക്കുന്ന തലമുറ പഴി പറയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിക്കുന്ന നാം നാളെയുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്ത് കരുതി വെക്കും? ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിച്ച് ആരാധിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി വിലപ്പെട്ട പലതും കരുതി വെക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കാൻ പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് പാടി ദൈവത്തെ നാം ആരാധിക്കുകയാണ്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, എൻ്റെ യേശു ജീവിക്കുന്നു. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് പാടുകയും ശക്തിയോടെ കരങ്ങളടിച്ചാട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെല്ലാം കരങ്ങളടിച്ച് വിശ്വാസത്തോടെ അഭിഷേകത്തോടെ കർത്താവേ അങ്ങയെ ആരാധിക്കുവാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ അധരത്തെയും ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു വലിയ വിശ്വാസം, ബോധ്യം, ശക്തി ഞങ്ങൾ ഓരോരുത്തരിലും തിരുവചനങ്ങളിലൂടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വതയോടെ, വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ ദിനങ്ങൾ ദൈവം മാറ്റി എഴുതി, കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, എന്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. എല്ലാവരും കരങ്ങളടിച്ച് യുവാക്കന്മാരൊക്കെ എന്നെ കരങ്ങളടിച്ച് പാടിക്കുക ഒരു ഉദ്ദേശതയോടെ, തുടർവോടെ എല്ലാവരും ഒന്ന് കരങ്ങളടിച്ചുകൊണ്ട് പിൻവശത്തൊക്കെ നിൽക്കുന്ന സഹോദരന്മാര് അച്ഛന്മാരൊക്കെ എന്ന് കരങ്ങളടിച്ച് പാടിക്കുക. 150-ാം സങ്കീർത്തനത്തിൽ വചനം പറയുന്നു, ബാലന്മാരും വൃദ്ധന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും അധികാരികളും യുവാക്കന്മാരും യുവതികളും വൃദ്ധരും ദൈവത്തെ ആരാധിക്കണം. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ, ഇടിനാദത്തിൻ്റെ സ്വരം പോലെ ദൈവത്തെ ആരാധിക്കണം. ശക്തിയോടെ അഭിഷേകത്തോടെ കരങ്ങളടിക്കുക. കരമടിക്കുന്ന ശബ്ദമൊക്കെ ഒന്ന് കേൾക്കട്ടെ. അധരങ്ങൾ തുറന്ന് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം.
ഞാനത് വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല ദയക്കുന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു ദയക്കുന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ താളമേളങ്ങളോടെ നൃത്തം ചെയ്ത് പരിസര ബോധം പോലും മറന്ന ദൈവത്തെ ആരാധിച്ച ദാവീദിനെ പോലെ മരണത്തിന്റെയും തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും കൊടുക്രൂരതകളുടെയും എല്ലാം നടുവിൽ ആദിമ നൂറ്റാണ്ടിൽ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ച നമുക്ക് മുൻപേ കടന്നുപോയ വിശ്വാസികളുടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആഴമായ വിശ്വാസത്തോടെ ദൈവമേ അങ്ങേ ആരാധിക്കുവാൻ ആഴമായ വിശ്വാസ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഉള്ളിലൊരു ഉണർവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തവരെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ഉറ്റോരും കൂടെയോരും തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും ഉറ്റോരും കൂടെയോരും തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു ഹല്ലേലൂയാ 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 എൻ്റെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഹല്ലേലൂയാ ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയാ 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 എൻ്റെ യേശു ജീവിക്കുന്നു ശക്തിയോടെ കരങ്ങൾ ആരാധിച്ചു പാടട്ടെ വേഗം വേഗം കരങ്ങൾ അടിച്ച് ശക്തിയോടെ അഭിഷേകത്തോടെ വിശ്വാസത്തോടെ ഉണർവോടെ ആരാധിക്കുക എല്ലാവരും കരമുയർത്തി എന്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവത്തെ ആരാധിക്കുന്ന മകനും മകളും തലമുറകൾക്ക് വലിയ സമ്പാദ്യമാണ് സ്വരുക്കൂട്ടുന്നത്.
എന്ന് തിരിച്ചറിയാം. ചേർന്ന് പറയാം ഹല്ലേലൂയാ. ഇരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചില അടിസ്ഥാന ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10:32 33 തിരുവചനം. മത്തായി 10:32-33. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയാനായി നാം തയ്യാറാവണം. നമ്മുടെ കുടുംബങ്ങൾ തയ്യാറാവണം, തലമുറകൾ തയ്യാറാവണം. മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ഏറ്റുപറയാനും അപമാനമുള്ള, നാണക്കേടുള്ള ഒരു സമൂഹമാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം. ഇത് ആരെയും കുറ്റപ്പെടുത്താനോ നിന്ദിക്കാനോ പറയുന്നതല്ല, ഒരുപക്ഷെ അവരോടുള്ള ബഹുമാനം കൊണ്ട് പറയുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ന് പ്രഭാതത്തിൽ 10:30 പട്ടത്തെ സെൻറ്റ് മേരീസ് സ്കൂളിൽ ഞാനൊരു പ്രാർത്ഥന നടത്താൻ പോയിരുന്നു. ആ പ്രാർത്ഥന പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പട്ടത്തെ സെൻറ്റ് മേരീസ് സ്കൂളിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ഒരു പ്രതിമാസം സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ കാര്യം നടക്കുന്നുണ്ട്. അത് ആ സ്കൂളിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയമാണത്. ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഏതാണ്ട് 10,000-ൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. ആ സ്കൂളിലെ 1,000-ക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുടെ മക്കൾ അവിടെ വന്നിട്ട് ആ പ്രിൻസിപ്പൽ അച്ഛനോട്, വർക്കി ആറ്റുപുറത്ത് അച്ഛനാണ് അവിടുത്തെ പ്രിൻസിപ്പൽ, അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ റംസാൻ മാസമാണ്, ഞങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. നിസ്കരിക്കാനായി ഞങ്ങൾക്ക് ഈ കേശവദാസപുരത്തെ മസ്ജിദിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് വിദ്യാലയമാണ്, 12 ഉച്ചയ്ക്ക് കുട്ടികളെ, 1,000-ക്കണക്കിന് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി MCA റോഡിലേക്ക് ഇറക്കി വിട്ടാൽ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിന് തന്നെ അത് പ്രശ്നമുണ്ടാവുമെന്ന് മനസ്സിലാക്കി അച്ഛൻ അത് അനുവദിച്ചില്ല. പിറ്റേ ദിവസം അവർ മാതാപിതാക്കളുടെ കത്തും കൊണ്ടാണ് വന്നത്. ചില മാതാപിതാക്കൾ നേരിട്ടെത്തി, എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മത നിയമമാണ് ഞങ്ങളുടെ കുട്ടികളെ നിസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. കുട്ടികളെ റോഡിലേക്ക് ഇറക്കി വിടാൻ അച്ചടക്കപരമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് നിസ്കരിക്കാൻ സ്കൂളിനകത്ത് സൗകര്യം തരാം. അങ്ങനെ സ്കൂളിനകത്ത് വലിയൊരു ഹോള് അവർക്ക് വിട്ടുകൊടുത്തു. ഈ കുട്ടികൾ വന്നിട്ട് പറയുന്നത് 2 എതിർ കാരണങ്ങളാണ്. അവർ പറയുന്നു, ഞങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, അതിൻ്റെ ദിശ ശരിയല്ല. 2, അത് വൃത്തികെട്ട സ്ഥലമാണ്, അഴുക്കുള്ള സ്ഥലത്ത് ഞങ്ങളത് ചെയ്യില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 പ്രതിസന്ധികളും പരിഹരിച്ച് വലിയൊരു ഹോൾ അവർക്ക് വിട്ടുകൊടുത്ത് കഴിഞ്ഞ 2 വർഷങ്ങളായി ഇസ്ലാം സഹോദരങ്ങളുടെ മക്കൾ മലങ്കര കാത്തലിക് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു വിദ്യാലയത്തിൽ റംസാൻ കാലത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എത്രയോ നോമ്പുകാലം കടന്നുപോയി, നമ്മളും നമ്മുടെ മക്കളുമോ? തൃപ്പൂണിത്തറയിലേക്ക് ഞാനും എൻ്റെ ഒരു അധ്യാപകനും കൂടി തമ്പാനൂരിൽ നിന്ന് ഒരു ബസ് കയറി യാത്ര ചെയ്യുകയാണ്. ഉച്ചയ്ക്ക് 12:30 ഞങ്ങൾക്ക് തൃപ്പൂണിത്തറയിൽ ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കണം. 12:30 എത്താൻ വേണ്ടി രാവിലെ 6 തമ്പാനൂരിൽ നിന്ന് കയറിയതാണ്. കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, രാത്രി 12:30 ഈ ബസ്സിലാണെങ്കിൽ തൃപ്പൂണിത്തറയിൽ ചെല്ലാൻ പോകണില്ല. അത്രയ്ക്ക് സാവധാനത്തിലാണ് സൂപ്പർ DLX എക്സ്പ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യാപകനോട് പറഞ്ഞു, സാറേ നമുക്ക് ഇറങ്ങാം, എന്നിട്ട് വല്ല ടാക്സിയും വിളിച്ച് പോകാം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. കായംകുളത്ത് എന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ്, സാറ് വരുന്നേ വന്നോളാം പറഞ്ഞു. സാറിൻ്റെ പുറകെ ഇറങ്ങി ഞങ്ങളൊരു ടാക്സി വിളിച്ചു. ആ ടാക്സി ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 19-20 പരമാവധി പ്രായം ഉണ്ടാവും. ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, മോനെ 12:30 തൃപ്പൂണിത്തറയിൽ ചെല്ലണം. അവൻ പറഞ്ഞു, സാറേ 12:00 കൊണ്ടുവിടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.5 ലാഭം ഉണ്ടല്ലോ, അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അവനോട് ഞാൻ പറഞ്ഞു, ഒരു ഹോട്ടലിൽ നിർത്താൻ പറഞ്ഞു. അവനൊരു ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്തി ഞാൻ അവനോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോഴേക്കും നല്ല സുഹൃത്തുക്കളായി. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അവനെ നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാറേ എനിക്ക് ഭക്ഷണം വേണ്ട, ഒരു ചായ പോലും വേണ്ട, ഞാൻ ഉമിനീര് പോലും ഇറക്കില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം വരെ അവൻ നോമ്പിലാണ്, അവനൊരു ഇസ്ലാം സഹോദരൻ്റെ മകനാണ്. ഞാൻ തൃശ്ശൂർ ഒരു 3 ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അന്ന് എല്ലാ വീക്കെൻഡുകളിലും ഞാൻ ഈ കുടുംബം പള്ളിയിലെത്തും, ശനിയാഴ്ച രാത്രിയിലെത്തും, ഞായറാഴ്ച കുർബാന ചൊല്ലും, ഞായറാഴ്ച രാത്രി തിരിച്ചു പോകും തൃശ്ശൂരിന്. അങ്ങനെയായിരുന്നു 3. ആ 3 കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നുമാണ് ട്രെയിൻ കയറുന്നത് തൃശ്ശൂരിന് പോകാനായിട്ട്. ഒരു ദിവസം കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ രാത്രി
പതിനൊന്നര മണി കഴിഞ്ഞൊരു ട്രെയിനും കാത്ത് ഞാനും എൻ്റെ കൂടെയുള്ള മറ്റൊരച്ഛനും കൂടി ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വളരെ മോഡേണായി വേഷം ധരിച്ചിരിക്കുന്ന വളരെ വിദൂരത്തിൽ എവിടെയോ പോകാനായി വലിയ ബാഗൊക്കെ കയ്യിലുള്ളൊരു ചെറുപ്പക്കാരൻ അവനാ കമ്പാർട്ട്മെൻ്റ് ആ പിന്നെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത് കണ്ടു. ദൂരെ മാറി അല്പം വെളിച്ചമുള്ള സ്ഥലത്തേക്ക് മാറിയിരുന്നു, ബാഗൊക്കെ താഴെ വെച്ചു, ബാഗിൽ നിന്നൊരു കുപ്പിയെടുത്തു, പോയി അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം പിടിച്ചുകൊണ്ട് വന്നു, അവൻ കൈയും കാലും മുഖവും കഴുകി, ബാഗിൽ നിന്ന് ഒരു തുണിയെടുത്തു, അത് ഒഴിഞ്ഞു മാറിയൊരു സ്ഥലത്ത് വിരിച്ചു, അവൻ രാത്രിയിൽ നിസ്കരിക്കുന്നത് കണ്ടു. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഉച്ചസമയത്ത് എന്നോട് പറയും, ഞങ്ങൾ ഹോസ്റ്റലിൽ വരെ പോയിട്ട് വരാം, 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വരൂ, ഞങ്ങൾക്ക് അറ്റൻഡൻസ് തരണം. എവിടെ പോവാ മക്കളെയും ചോദിക്കും, അവർ പറയും ഫാദറെ പോയി നിസ്കരിച്ചിട്ട് വരാമെന്ന് പറയും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു മതവിഭാഗത്തെക്കുറിച്ച് മാത്രം പറയാനല്ല ഇത് പറയുന്നത്, നമ്മുടെ തലമുറയെ നമ്മളെന്താണ് പഠിപ്പിച്ചത്? നമ്മുടെ മക്കളെ നമ്മളെന്താണ് പഠിപ്പിച്ചത്? എത്രയോ നോമ്പുകാലം കടന്നുപോയി, ഇനി ഇതാ അടുത്ത ആഴ്ച ഒരു നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മതവിഭാഗത്തിലേക്കാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ചിട്ടയായ മതപരിശീലനം അവരവരുടെ തലമുറയ്ക്ക് നൽകി. നമ്മുടെ മക്കളോ നാണക്കേടാണ്, ദുരഭിമാനമാണ്. ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വന്ന് ഒരു കുർബാന പുസ്തകം പിടിക്കാൻ നമുക്ക് അപമാനമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, വലിയവരായെന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മളാരും വലിയവരായിട്ടില്ല, നമ്മളാരും വലുതായിട്ടില്ല. DGP അലക്സാണ്ടർ ജേക്കബ് പ്രാർത്ഥനാപൂർവം പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്നതും, ഡോക്ടർ ബാബു പോൾ IAS സ്പെൻസർ ജംഗ്ഷനിലുള്ള ദേവാലയത്തിൽ ശുശ്രൂഷ കുപ്പായം ഇട്ടുകൊണ്ട് ധൂവുകുറ്റി വീശുന്നതും, മാരിവാനീസ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ തലവനായി വിരമിച്ച ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ നാലാഞ്ചിറ പള്ളിയിൽ കുപ്പായം ഇട്ട് നിന്ന് ധൂവുകുറ്റി വീശുന്നതും, സിബി മാത്യു IPS കൊന്ത ചൊല്ലുമ്പോൾ 5 കൊന്തയ്ക്കും കൈവിരിച്ച് പിടിച്ച് നിന്ന് കൊന്ത ചൊല്ലുന്നതുമൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. വലിയവരായവർക്ക് വലിപ്പമില്ല, ചെറിയവർക്കാണ് വലുതായെന്നുള്ള ചിന്ത. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരു കുർബാനയ്ക്ക് ഒരു കുർബാന പുസ്തകം പിടിക്കാതിരിക്കാൻ മാത്രം നമ്മളൊക്കെ എന്നാണ് വലുതായത്? ഒരു പുരോഹിതൻ ആശീർവാദം തരുമ്പോൾ ഒന്ന് ശിരസ് നമിച്ച് കുരിശു വരയ്ക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മളൊക്കെ എന്നാണ് വലുതായത്? നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാൻ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ആരാധനാ മനോഭാവത്തോടെ നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ നമ്മളൊക്കെ എന്നാണ് വലുതായത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുന്നു മത്തായിയുടെ സുവിശേഷം 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ നമ്മൾ ഏറ്റുപറയണം, ദുരഭിമാനമാണ്. ഞാൻ വൈദികനായ ആദ്യത്തെ വർഷം പൂനായിൽ ഒരു ധ്യാനം നടത്താൻ പോയി. അവിടെയുള്ള വൈദികൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു രോഗി വീട്ടിൽ വയ്യാതിരിക്കുന്നു, അദ്ദേഹത്തെ കാണാൻ പോകാമോ? ഞങ്ങൾ ഒരുമിച്ച് പോയി. അവിടെ ചെല്ലുമ്പോൾ തേജസ്സുള്ള ഒരു അപ്പച്ചനാണത്. അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാട്ടിൽ നിന്ന് വന്ന അച്ഛനല്ലേ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് ഈ ചേട്ടൻ ചോദിക്കാൻ പോകുന്ന ചോദ്യമെന്ന് ഞാൻ ആകുലപ്പെട്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ചോദ്യത്തിന് മുമ്പ് ഒരു സംഭവം പറയാം. അദ്ദേഹം ഒരു കേരളത്തിലെ വളരെ പ്രമാദമായ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി അനുഭവം പറഞ്ഞു. ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വലതുവശത്തിരുന്നത് 2 കാലും തളർന്ന് വീൽചെയറിലിരിക്കുന്ന ഹൈന്ദവ സഹോദരനായ ഒരു ചേട്ടനാണ്. ആ ചേട്ടനും ഇവർ രണ്ടുപേരും തമ്മിൽ ഈ ധ്യാനാവസരത്തിൽ സുഹൃത്തുക്കളായി. ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു, ഇടയ്ക്കൊക്കെ ഇവർ തമ്മിൽ പിന്നെ പരിചയപ്പെട്ടു, അടുത്തു. വ്യാഴാഴ്ച ദിവസം പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് വിശുദ്ധ കുർബാന ഉയർത്തി ആശീർവാദം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട വൈദികൻ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇത് യേശുവാണ്, നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിന്ന് യേശുവിനെ ഉച്ചത്തിൽ കരഞ്ഞു വിളിക്കാൻ പറഞ്ഞു. നമ്മുടെ വിശ്വാസിയായ ചേട്ടൻ ഈ ശബ്ദമൊക്കെ മോഡുലേറ്റ് ചെയ്ത് വളരെ സാവധാനത്തിൽ വിളിച്ചു. ഹൈന്ദവനായ പാവപ്പെട്ട സഹോദരൻ ചങ്ക് പൊട്ടി ഉച്ചത്തിൽ, പരമാവധി ഉച്ചത്തിൽ എത്രമാത്രം അലറിക്കരഞ്ഞ് യേശുവിനെ വിളിക്കാമോ, അയാൾ അലറിക്കരഞ്ഞുകൊണ്ട് യേശുവിനെ വിളിച്ചു, യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞു. പൂനക്കാരനായ ചേട്ടൻ എന്നോട് പറയുകയാണ്, ഞാൻ നോക്കി നിൽക്കേ വീൽചെയറിൽ തളർന്നിരുന്ന എൻ്റെ കൂട്ടുകാരൻ, അവൻ ചാടി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് ഓടുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ നഗ്നനേത്രം കൊണ്ട് കാണുകയാണ്, തളർന്നിരുന്നവൻ ചാടി എഴുന്നേറ്റ് ഓടി സ്റ്റേജിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവൻ ഓടി നടന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ്, യേശു എൻ്റെ കാലുകൾക്ക് ബലം തന്നു എന്ന് വിളിച്ചു പറയുകയാണ്. ഈ സംഭവം എന്നോട് പറഞ്ഞതിന് ശേഷം ഈ ചേട്ടൻ എന്നോട് ചോദിച്ചു, അച്ഛാ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, അച്ഛനും ഒരു അച്ഛനല്ലേ? എൻ്റെ മറുപടി അതേന്നാണ്. അച്ഛൻ ചൊല്ലുന്നതും വിശുദ്ധ കുർബാനയല്ലേ? എൻ്റെ മറുപടി അതേന്നാണ്. അച്ഛൻ കൊടുക്കുന്നതും ആശീർവാദമല്ലേ? എൻ്റെ മറുപടി അതേന്നാണ്. അച്ഛൻ ചൊല്ലിയ വിശുദ്ധ കുർബാനയിലും അച്ഛൻ കൊടുക്കുന്ന ആശീർവാദത്തിലും യേശു തന്നെയല്ലേ വന്നത്? എൻ്റെ മറുപടി അതേന്നാണ്.
അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നിട്ട് അച്ഛൻ ആശീർവാദം കൊടുത്തിട്ട് എത്ര പേര് എഴുന്നേറ്റു എന്ന് ചോദിച്ചു. എത്ര പേര് എഴുന്നേറ്റെന്ന്? എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ വർഷമാണത്. ആത്മാഭിമാനം വളരെ എളുപ്പത്തിൽ ക്ഷതപ്പെടുന്നൊരു പ്രായമാണത്. മനസ്സ് പെട്ടെന്ന് മുറിവേൽക്കുന്നൊരു സമയമാണത്. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം എന്നോട് മുഖത്തടിച്ച പോലെ ചോദിക്കുകയാണ്, അച്ഛൻ അച്ഛനല്ലേ, അച്ഛൻ ചൊല്ലിയ കുർബാനയിൽ ഈശോയല്ലേ വന്നത്, അച്ഛൻ കൊടുത്ത ആശീർവാദമല്ലേ, എന്നിട്ട് എത്ര തളർന്നവർ ഇരുന്നവർ എഴുന്നേറ്റെന്ന്? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇരുന്നവരാരും എഴുന്നേറ്റിട്ടില്ലെന്ന് മാത്രമല്ല, കുർബാനയുടെ ആദ്യ ഭാഗത്തൊക്കെ നിന്നവർ കൂടി പകുതി കഴിയുമ്പോൾ ഇരിക്കുകയാണ് എൻ്റെ കുർബാനയ്ക്ക്. അപ്പോൾ ഇരുന്നവരാരും എഴുന്നേറ്റിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനോവേദനയോടെ ഞാനവിടെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല, ജീവിതകാലം മുഴുവനും വേണ്ടി ഞാനൊരു പാഠം പറഞ്ഞു തരാം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു മനുഷ്യനില്ല. ജീവിതകാലം മുഴുവനും വേണ്ടി അദ്ദേഹം എനിക്കൊരു പാഠം പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ കുഴപ്പമല്ല, ആശീർവാദത്തിൻ്റെ കുഴപ്പമല്ല, കുർബാനയുടെ കുഴപ്പമല്ല, ഈശോയുടെ കുഴപ്പമല്ല. ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നത് നോർമലി പോകുന്നത് ആരാണ്? ജീവിതം വഴിമുട്ടിയവർ, ജീവിതത്തിന് മുമ്പിൽ പ്രതിബന്ധങ്ങൾ മാത്രം ആകത്തുക ആയ പാവപ്പെട്ട മനുഷ്യർ, ജീവിതത്തിൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയും അവശേഷിക്കാത്തവർ, കണ്ണുനീര് തോരാതെ പെയ്തിറങ്ങുന്ന കുടുംബങ്ങൾ, മറ്റൊരു വഴിയും കാണാനാവാതെ പ്രതീക്ഷകളുടെ ജനവാതിലുകൾ മുഴുവൻ, നിർദാക്ഷിണ്യം മനസാക്ഷിക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ട നിസ്സഹായരായ പാവം മനുഷ്യർ ജീവിതത്തിൻ്റെ ഗതിയേറ്റുപോയ സാഹചര്യങ്ങളിൽ ധ്യാനകേന്ദ്രങ്ങളിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ടൊരച്ഛൻ വിളിച്ചു പറയും, നിങ്ങൾ യേശുവിനെ വിളിക്കുക. സകല വഴികൾ അടഞ്ഞു പോയതുകൊണ്ടും മറ്റൊരു വഴിയും അവശേഷിക്കാത്തതുകൊണ്ടും പ്രതീക്ഷകളുടെ നുറുങ്ങുവട്ടങ്ങൾ ജീവിതത്തിൽ ഇല്ലാതായതുകൊണ്ടും തങ്ങളുടെ സൂര്യൻ അസ്തമിച്ചു പോയതുകൊണ്ടും ജീവിതത്തിൽ നിസ്സഹായത മാത്രം കൈമുതലായി പാവം മനുഷ്യർ രണ്ട് കരങ്ങളും ഉയർത്തി ചങ്ക് പറഞ്ഞ് എത്രയും ഉച്ചത്തിൽ വിളിക്കാമോ അത്രയും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വിളിക്കും, യേശുവേ അവസാനത്തെ വഴി നീയാണ്, അഭയം നീയാണ്, വാതിൽ നീയാണ്, വഴി നീയാണ്, ജീവിതത്തിൻ്റെ പോംവഴികളും പരിഹാരങ്ങളും പ്രതിബന്ധങ്ങളിലെ ആശ്വാസവും നീയാണെന്ന് പറഞ്ഞ് ഈ പാവം മനുഷ്യർ കരയും. അദ്ദേഹം പറയുകയാണ്, ആ കരച്ചിൽ കേട്ടൊരു ദൈവത്തിന് സ്വർഗത്തിലിരിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ചങ്ക് പൊട്ടി കരയുമ്പോൾ ദൈവം ഇറങ്ങി വരില്ലേ? അവൻ ഇറങ്ങി വരും, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ നടക്കും, രോഗശാന്തികളുണ്ടാവും, മാനസാന്തരങ്ങളുണ്ടാവും, വിമോചനങ്ങളുണ്ടാവും. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇടവകകളിൽ അത്ഭുതങ്ങൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഇടവകകളിൽ അത്ഭുതങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ട്? ഈശോ വരാഞ്ഞിട്ടല്ല, കുർബാനയ്ക്ക് വിലയില്ലാഞ്ഞിട്ടല്ല, പൗരോഹിത്യത്തിൻ്റെ ആശീർവാദത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല. പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മളെ വേട്ടയാടുന്നൊരു ദുഷ്ടാരൂപിയുടെ പേരാണ് ദുരഭിമാനം. പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, വലതുവശത്ത് നിൽക്കുന്നവൻ എന്ത് വിചാരിക്കും, ഇടതുവശത്ത് നിൽക്കുന്നവൻ എന്ത് വിചാരിക്കും, മുൻപിൽ നിൽക്കുന്നവൻ പിൻപിൽ നിൽക്കുന്നവൻ എന്ത് വിചാരിക്കും. ആ ദുരഭിമാനത്തിൻ്റെ ദുഷ്ടാരൂപി നമ്മളെ കൈയടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? ഒന്ന് കൈകൂപ്പാൻ പോലും പറ്റാതെ കൈകെട്ടി നിന്നിട്ട് നമ്മൾ മടങ്ങിപ്പോവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ചില മനുഷ്യർ, ചില പാവം മനുഷ്യർ ചങ്ക് പൊട്ടി വിളിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം പിന്നീട് ഒരാദർശം പോലെ കൊണ്ടു നടന്ന ഒരു കാര്യമാണ് ആ മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്നത്. അയാൾ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് പൗരോഹിത്യത്തിൽ അച്ഛനൊരു കാര്യം ചെയ്യണം, ഇടവകയിൽ ചെന്നാൽ ജനത്തെ മറ്റൊന്നും പഠിപ്പിക്കുന്നതിന് പകരം ജനത്തെ ഒരു കാര്യം പഠിപ്പിക്കണം, ചങ്ക് പൊട്ടി ദൈവത്തെ വിളിക്കാൻ പഠിപ്പിക്കണം. ദൈവത്തെ വിളിക്കാൻ ഒരു ജനത്തെ പഠിപ്പിച്ചാൽ ആ ജനം തന്നെ രക്ഷപ്പെട്ടുകൊള്ളും, പിന്നെ ആരും അവരുടെ പിന്നാലെ നടന്ന് രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല. തമ്പുരാനെ വിളിക്കാൻ ഒരു ജനത്തെ പഠിപ്പിച്ചാൽ ആ ജനം തന്നെ രക്ഷപ്പെട്ടുകൊള്ളും, പിന്നെ ആരും അവരുടെ പിന്നാലെ നടന്ന് രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ വിളിക്കാൻ ദുരഭിമാനം ഉണ്ടാകരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തെ ആരാധിക്കാൻ ദുരഭിമാനം ഉണ്ടാകരുത്. എനിക്ക് ഞാനിവിടെയുള്ള കുഞ്ഞു മക്കളോട്, ചെറുപ്പക്കാരോട്, യുവതി യുവാക്കന്മാരോട്, കുടുംബനാഥന്മാരോട് സ്നേഹപൂർവ്വം ഞാൻ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ വിളിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ഒരു മടിയും ഉണ്ടാകരുത്. ഞാൻ എനിക്ക് എൻ്റെ ഇടവകയിലെ മക്കളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനം പ്രിയപ്പെട്ടവർ അതാണ്. ചെറുപ്പക്കാരായ ആൺകുട്ടികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 100 ആൺകുട്ടികൾ എൻ്റെ പള്ളിയിലുണ്ട്. ഒരു സമയത്ത് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് എങ്ങനെ എന്നെ തകർക്കാമെന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു അവർ. എങ്ങനെ എന്നെ താഴെയിടാമെന്നും തള്ളിത്തകർക്കാമെന്നും ആലോചിച്ചുകൊണ്ടിരുന്നവർ. അവരെന്നോട് പിന്നീട് പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച ഞങ്ങൾ യോഗം കൂടിയത് ഈ അച്ഛനെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് മക്കൾ ജോലിക്കും പഠനത്തിനുമൊക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്കൊരാശ്വാസവും സന്തോഷവും ഉള്ളത്, ഒന്നോ രണ്ടോ പേർ അവർ ഒരുമിച്ച് വന്നാൽ അവരാദ്യം ചെയ്യുന്നത് അന്തിയിൽ അവർ പ്രാർത്ഥിക്കും, അവർ കുരിശിൻ്റെ വഴി നടത്തും, അവർ പ്രാർത്ഥനകൾ ചൊല്ലും, ഒരു ബൈബിള് വായിക്കും.
എന്താണ് പല രാത്രികളിലും എന്നെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചു, നാളെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, അടുത്ത ദിവസത്തെ പ്രാർത്ഥനാ വിഷയം എന്താണ്, ഈ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നാൽ മതിയോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ തിരുനാളിൻ്റെ സമയത്ത് മധ്യാഹ്നത്തിൽ ഇടിച്ചു കുത്തി പേമാരി പോലെ മഴ പെയ്തു. ഞാൻ വിചാരിച്ചു ആ റാസം മുഴുവൻ ആ മഴയിൽ ഇല്ലാതാവുമെന്ന് ഞാൻ കരുതി. എനിക്ക് വലിയ വേദനയുണ്ടായി. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇത്രയും ക്രമീകരിച്ചിട്ടെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് നശിക്കാൻ പോവുകയാണോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഒപ്പം മഴയത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ വരുന്നെങ്കിൽ വരിക. ഒന്നോ രണ്ടോ പേരെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 40 ആൺകുട്ടികൾ, ചെറുപ്പക്കാർ, 20, 22, 25 വയസ്സുള്ള മക്കൾ. ദേവാലയത്തിൻ്റെ മുമ്പിൽ ഒരു കൽക്കുരിശുണ്ട്, അതിൻ്റെ മീതെ കുറേ മെറ്റിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ മഴയത്ത് ഞങ്ങൾ മുട്ടുകുത്തുമ്പോൾ ഈ 40 ചെറുപ്പക്കാരോട് വന്ന് മുട്ടുകുത്തി. എന്നിട്ട് അവരെൻ്റെ ഒപ്പം ആ മഴയത്ത് കരങ്ങളിങ്ങനെ ഉയർത്തി മുറ്റത്താണ്. എന്നിട്ട് ഞങ്ങളൊരു കൊന്ത ചൊല്ലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയും ദയയുള്ള മാതാവെന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആകാശം തെളിഞ്ഞിരുന്നു. പിന്നീട് ആ തിരുനാൾ തീരുന്നത് വരെ ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല. ആ മക്കളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഞങ്ങളെ മനസ്സിലായല്ലോ, ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, ഞങ്ങൾ പ്രാർത്ഥിച്ച് മഴ മാറ്റിയത് അച്ഛൻ കണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരോട് ഞാനൊരു കാര്യം ഉപദേശിക്കുന്നു. മക്കളെ, ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ ദുരഭിമാനം വിചാരിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്താൻ മുട്ടുകുത്താൻ നിങ്ങൾ ദുരഭിമാനം വിചാരിക്കരുത്. പരിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും മുമ്പിൽ നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണു നിറഞ്ഞു നിൽക്കാൻ നിങ്ങൾ ദുരഭിമാനം വിചാരിക്കരുത്. ജീവിക്കുന്നവനായ ദൈവത്തെ ഏറ്റുപറയാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? ബിവറേജുകൾക്ക് മുമ്പിൽ കിലോമീറ്ററുകൾ ക്യൂ നിൽക്കുമ്പോൾ ആർക്കും നാണമില്ലല്ലോ. ഡേ നൈറ്റ് ക്രിക്കറ്റ് മാച്ചുകൾ നടക്കുമ്പോൾ സ്വന്തം ഉടുതുണി പോലും പറഞ്ഞു പോയതറിയാതെ ആളുകൾ റോഡിൽ നിന്ന് കളി കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരപമാനവും ഇല്ലല്ലോ. വീടുകളിൽ കിടന്ന് 40 വീട് അകലെ വരെ കേൾക്കുന്ന ഉച്ചത്തിൽ പച്ചത്തെറി വിളിക്കാൻ ആർക്കും നാണം ഉണ്ടായില്ലല്ലോ. സഹോദരങ്ങൾ തമ്മിൽ അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ ഒരമ്മ പറ്റ മക്കൾ തമ്മിൽ ആയുധമെടുത്ത് പോരാടുന്നതിന് ആർക്കും ഒരു നാണം ഉണ്ടായില്ലല്ലോ. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പറന്ന മക്കൾ തമ്മിൽ പരസ്പരം കന്നം പൊട്ടുന്ന തെറി വിളിച്ച് പരസ്പരം ഉച്ചത്തിൽ തെരുവിൽ കിടന്ന് തെറി വിളിക്കുന്നതിന് ആർക്കും ഒരു നാണം ഉണ്ടായില്ലല്ലോ. അട്ടഹസിക്കുന്നതിന് ആർത്ത് വിളിക്കുന്നതിന് നാണം ഉണ്ടായില്ലല്ലോ. ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി തലകുത്തി മറിയുന്നതിന് ആർക്കും ഒരു നാണക്കേടും ഇല്ലല്ലോ. നിനക്ക് ജീവൻ തന്ന ദൈവത്തെ വിളിക്കാൻ എല്ലാവർക്കും അപമാനം. നിന്നെ ഈ ഭൂമിയിൽ ആയുസ്സോട് അവശേഷിപ്പിച്ച ദൈവത്തെ ആരാധിക്കാൻ സകലർക്കും അപമാനം. മത്തായി 10:32, മനുഷ്യരുടെ മുമ്പിൽ നീ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിന്നെ ഏറ്റുപറയും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, റാന്നി മേഖലയിൽ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ധ്യാനത്തിന് വന്നു. മൂക്കറ്റം മദ്യപിച്ചിട്ടാണോ വന്നത്? മദ്യപിച്ച് ഞാൻ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നേരെ എനിക്ക് കാണാവുന്നിടത്ത് കാറിട്ടിട്ട് അതിൽ ഇങ്ങനെ ചാരി ആടിയാടി നിൽക്കുന്നുണ്ടായിരുന്നു. ആരാധനയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പുറത്താരും നിൽക്കാൻ പാടില്ല, എല്ലാവരും അകത്തേക്ക് വരണം, ഇന്നിവിടെയും പറയും. അങ്ങനെ ആ പറഞ്ഞത് കേട്ടിട്ട് മൂക്കറ്റം മദ്യപിച്ചിട്ടാണ് വന്നതെങ്കിലും അനുസരണയോടെ അവൻ ആ പള്ളിക്കകത്ത് കയറി. ആരാധനയുടെ സമയത്ത് ദൈവം അവനെ തൊട്ടു. 4.5 മുമ്പുള്ളൊരു കാര്യമാണ് പറയുന്നത്. 20 മിനിറ്റ് നീണ്ടൊരു ആരാധന. പിന്നീട് ഇന്ന് വരെ ആ ചെറുപ്പക്കാരൻ അയാൾ മദ്യപിച്ചിട്ടില്ല. 1 crore rupees മുടക്കി അയാൾ ഒരു വീട് പണിതു. അതിൻ്റെ വെഞ്ചരിപ്പിന് ഞങ്ങൾ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അനേക അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഈ മനുഷ്യൻ കർത്താവിനെ ആരാധിക്കാതെ മാറി നടന്ന ഈ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും എവിടെ ധ്യാനമുണ്ടെങ്കിലും അവിടെ അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിച്ച് വരാനും ഒക്കെ തയ്യാറായപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. അയാളുടെ ഭാര്യ ജോലിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ഡൽഹിയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ട് പുറത്തിറങ്ങി. എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയതാണ്. പക്ഷെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കിട്ടിയില്ല എന്ന് പറഞ്ഞു, സെലക്ഷൻ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, ദൈവം അടുത്ത് തരുമായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞവർ നിരാശയോടുകൂടി അവിടെ നിൽക്കുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് 3 പേര് അവർ റൂം പൂട്ടി വെളിയിലേക്ക് വരികയാണ്. വെളിയിലേക്ക് വരുമ്പോൾ ഇവരെ കണ്ടിട്ട് അതിലെ ഒരാൾ പറയുകയാണ്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയോ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ പറഞ്ഞ ലിസ്റ്റിൽ, വായിച്ച ലിസ്റ്റിൽ ഞങ്ങളുടെ പേരില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ അകത്തേക്ക് വരാൻ പറഞ്ഞു. ഒന്നുകൂടെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് വീണ്ടും 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ മദ്യപാനം നിർത്തിയത് എനിക്ക് വിശ്വസിക്കാം, അതിനകത്ത് എനിക്ക് അവിശ്വസനീയമായിട്ടൊന്നുമില്ല. കാരണം ഞാൻ മദ്യപാനം നിർത്തി, അത് എനിക്ക് വിശ്വസിക്കാം, പക്ഷേ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അദ്ദേഹം പറയുകയാണ്, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഭാര്യയുടെ വലിയ ആ ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ മനുഷ്യൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇറക്കി വിട്ട സ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ചു വിളിച്ച് ജോലി തരിക എന്നൊക്കെ പറഞ്ഞാൽ, മത്തായി 10:32, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ദൈവം നമ്മോട് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ അപമാനമില്ലാതെ ദുരഭിമാനം വിചാരിക്കാതെ ദൈവത്തെ അംഗീകരിക്കണം, കുടുംബ പ്രാർത്ഥന നടത്തണം, ദേവാലയത്തിൽ വരണം, വചന ശുശ്രൂഷകളെ സംബന്ധിക്കണം, ദൈവാരാധനയെ സംബന്ധിക്കണം. ഈ കാര്യത്തിൽ ഒരു കുടുംബവും വിട്ടുവീഴ്ച വരുത്തരുത്. 25 കൊല്ലത്തേക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, 50 കൊല്ലം ഒരു കുടുംബം നിലനിന്നാൽ പോരാ, തലമുറ തലമുറകളോളം കുടുംബങ്ങൾ നിലനിൽക്കണം. നിങ്ങളേത് കുടുംബത്തിൻ്റെയും ജീവചരിത്രം പരിശോധിക്ക്. ഇവിടെ ഒരു തലമുറയുണ്ടായിരുന്നു, ഇറവെള്ളം വീഴുന്ന പുലരികളിൽ ഈ പാവപ്പെട്ട അപ്പനമ്മമാർ, ഒറ്റ ജോഡി വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്, കൊള്ളാവുന്നൊരൊറ്റ ജോഡി വസ്ത്രം. അത് ശനിയാഴ്ച വൈകുന്നേരം ഒന്നുകൂടി വൃത്തിയാണോ എന്ന് പരിശോധിച്ചിട്ട് അവരെടുത്തത് തൂക്കിയിട്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ, മഞ്ഞും മഴയും പെയ്യുന്ന പ്രഭാതങ്ങളിൽ, കാറ്റിനെയും മഴയെയും പ്രതിരോധിച്ചുകൊണ്ട് ഈ മഴയത്തുകൂടി ഈ മഞ്ഞത്തുകൂടി പുലരിയാവുന്നതിന് മുമ്പ് ഈ പാവം മനുഷ്യർ നടന്ന് കാല് തേഞ്ഞ്, ഒരു ചെരുപ്പ് പോലുമില്ലാത്ത കാലത്ത് നടന്ന് കാല് തേഞ്ഞ് അവർ ഗ്രാമീണ ദേവാലയങ്ങളിലെത്തി. അൾത്താരയ്ക്ക് മുമ്പിൽ അവർ മുട്ടുകുത്തി. മലേറിയയും വസൂരിയും കോളറയും ഒക്കെ പടർന്നു വിളിച്ച പകർച്ചവ്യാധികളുടെ കാലത്ത്, വറുതിയും ദാരിദ്ര്യവും തിക്താനുഭവങ്ങളും കണ്ണുനീരായി കുടുംബങ്ങളിൽ പെയ്തിറങ്ങിയ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് ഈ പാവങ്ങൾ ചങ്കത്തടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു, നിവൃത്തിയില്ല തമ്പുരാനെ, ആയുസ് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ജീവിതമെന്ന ഈ മൂന്നക്ഷരങ്ങളെ കൂട്ടിമുട്ടിക്കാൻ, ജീവൻ്റെ വഴികളെ കൂട്ടിമുട്ടിക്കാൻ ജീവിതത്തിൽ ഒരു വഴി അവശേഷിക്കുന്നില്ല. ഞങ്ങൾ പാവങ്ങളാണെന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് കരഞ്ഞ ആ പൂർവ്വ പിതാക്കർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മിച്ചമേ ഈ മക്കൾ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. പോയ കാലത്തൊരു തലമുറ തമ്പുരാനെ വിളിച്ചതിൻ്റെ ശിഷ്ട ഭാഗമാണ് ഇന്ന് നമ്മൾ വീതം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോയ കാലത്തൊരു തലമുറ ചങ്ക് പൊട്ടി ദൈവത്തെ ആരാധിച്ചതിൻ്റെ നന്മയെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ വീടുകളിലുള്ളൂ. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് കരുതി വെച്ചു? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് കരുതി വെച്ചു? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കൈകൾ ഉയർത്തിയോ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തിയോ? നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കുടുംബങ്ങളിൽ പ്രാർത്ഥനാപ്പായ വിരിച്ചോ? അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് കരുതി വെച്ചു? ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എൻ്റെ പോയ കാലത്തൊരു തലമുറ എനിക്ക് വേണ്ടി കരുതി വെച്ച പ്രാർത്ഥനയുടെ നേരും നന്മയുമാണ് ഞാൻ എൻ്റെ വഴികളിൽ സ്വീകരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. വേറൊരു വഴിയില്ല. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആരാധനയുടെ സമയത്ത് നമുക്ക് കുടുംബങ്ങളിൽ നിന്ന് ദൈവാരാധനയിൽ വന്നുപോയ എല്ലാ തടസ്സങ്ങളെയും ഓർത്ത് പരിഹാരം ചോദിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേൽക്കാം. ദൈവാരാധനയിൽ വന്നുപോയ എല്ലാ തടസ്സങ്ങളും, ദൈവത്തെ വിലമതിക്കാതെ ദൈവത്തെ ആരാധിക്കാതെ കഴിഞ്ഞുപോയ എല്ലാ കാലഘട്ടങ്ങളെയും ഓർമ്മിക്കാം. ദേവാലയത്തിലെ ലൈറ്റുകളെല്ലാം ആരാധനയുടെ സമയത്ത് അണയ്ക്കും. നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കഴിയുമ്പോൾ മുട്ടുകുത്തി നിൽക്കാൻ സാധിക്കുന്നവർ മുട്ടുകുത്തി നിൽക്കുകയും അല്ലാത്തവർക്ക് നിൽക്കുകയും ഇരിക്കുകയോ ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം. ദേവാലയത്തിൻ്റെ വെളിയിൽ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ദേവാലയത്തിൻ്റെ അകത്തേക്ക് ഈ ആരാധനയുടെ സമയത്ത് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നു. ദൈവം നമ്മുടെ കണ്ണുനീരുകൾ ഒപ്പിയെടുക്കാൻ പോകുന്നു. ഹൃദയം തുറന്ന് ഹൃദയം തകർന്ന് ഈശോയെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം. ദേവാലയത്തിൻ്റെ അകത്തേക്ക് കഴിവതും മുന്നോട്ട് കയറി നിന്ന് നമുക്ക് ഈ ആരാധനയിൽ സംബന്ധിക്കാം. ചുടങ്ങി മുൻവശത്തേക്ക് കയറി വരാമോ സഹോദരന്മാർ? ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനീരുന്നു. മുട്ടുകുത്താൻ പറ്റുന്നവരെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിക്കട്ടെ. തിരുവോസ്തിരൂപനാഥൻ മഹിമ പ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമ പ്രതാപന എഴുന്നള്ളുന്നു. പാടാം ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന, ശിരസ്സു നമിച്ച് ആരാധന. യേശുവേ ആരാധന, ആരാധന
ദൈവത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്ന, മഞ്ഞ് പോലെ വെളുപ്പിക്കുന്ന കർത്താവായ യേശുവേ, ഹൃദയം തുറന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. സ്വരമുയരട്ടെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ഉദ്ധിതനായവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹദാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടാം, ദൈവപിതാവേ, ദൈവപിതാവേ, സ്നേഹദാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, 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 ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ഉയരട്ടെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവാത്മിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വരമുയർത്തേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവാത്മിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയം തുറന്ന് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. സ്വരമുയരട്ടെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ഉച്ചത്തിൽ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ അടിച്ചു പാടി ആരാധിക്കട്ടെ. ആത്മാവിലാ
കരങ്ങളാൽ നിറയപ്പെട്ട എന്നെ, നിന്റെ കരങ്ങളാൽ നിശീകരിച്ച് പാവനമായ നിന്റെ രക്തം കൊണ്ട് കഴുകി നിന്റെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്തതിനാൽ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിറയപ്പെട്ട എന്നെ നിന്റെ പണിയ പിടിച്ചെടുത്തു, പാപത്തൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയ പിടിച്ചെടുത്തു, പാവന നീണം തന്നു പാപത്തിൻ കരത്തൊക്കെ, പാവന നീണം തന്നു പാപത്തിൻ കരത്തൊക്കെ, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിലാരാധിക്കും, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ. രോഗികളായ നിന്റെ മക്കളെ നിന്റെ കരുണയേശു ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഹൃദയം തകർന്ന എല്ലാ മക്കളും കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. ചങ്ക് പൊട്ടി വിളിക്കട്ടെ, ഹൃദയം തകർന്ന കർത്താവിനെ വിളിക്കട്ടെ. രോഗികളായ നിന്റെ മക്കളെ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ, വേദനയോടെ നിന്റെ മുമ്പാകെ നിന്ന് കണ്ണുനീരോടെ
നിന്നെ വിളിക്കുന്നതിന്റെ മക്കളെ നീ പോളാ ആസ്വദിപ്പിക്കണമേ യേശുവേ. നിന്റെ ആണിപ്പാടുള്ള വലതുകരം ഞങ്ങളുടെ മീതെ വെക്കണമേ. കണ്ണുനീരോടെ നിന്റെ നാമം വിളിച്ച വേദിക്കുന്ന നിന്റെ മക്കളെ നീ പോ. സമാധാനമില്ലാത്ത കുടുംബങ്ങളോട് നീ പോൽ കരുണയാവണമേ. ദാമ്പത്യ ബന്ധത്തിലെ അസ്വസ്ഥതകളുടെ മേൽ നിന്റെ വലതുകരം നീട്ടണമേ. രോഗികളായി നിന്റെ മക്കളെ കർത്താവേ നീ പോൽ സ്പർശിക്കണമേ. ജോലിയില്ലാത്ത നിന്റെ മക്കളോട് നീ കരുണയാവണമേ. മക്കളില്ലാത്ത കുടുംബങ്ങളോട് കർത്താവേ നീ കരുണയാവണമേ. പഠിക്കാൻ കഴിവില്ലാത്ത മക്കളോട് കർത്താവേ നീ കരുണയാവണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരാം. ബുദ്ധിക്കതീതവും മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. യെശയ്യ പ്രവചനം 22:22. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വച്ചിരിക്കുന്നു. അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. വെളിപാട് പുസ്തകം 3:7. ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുന്നു. ജെറമിയ 32:2, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ലൂക്കാ 1:37, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കണ്ണുനീർ തുടയ്ക്കുക, കരച്ചിൽ നിർത്തുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേ നിങ്ങൾ കരയുകയില്ല. കരയുന്ന മക്കളുടെ മിഴികളിലെ കണ്ണുനീർ ദൈവമായ കർത്താവ് തുടച്ചു മാറ്റും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യും. വിത്തും ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റയും ചുമന്നുകൊണ്ട് ആനന്ദഘോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങും. കർത്താവ് ഇതാ അരുളി ചെയ്യുന്നു, എഫ്രായീം എൻ്റെ വത്സലപുത്രൻ, എൻ്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോൾ അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു. വിദൂരത്തിൽ നിന്ന് കർത്താവ് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. കർത്താവിത ഓരോ മകനെയും മകളെയും സ്പർശിക്കുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തകർന്ന ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൻ്റെ നിസ്സഹായ നിമിഷങ്ങൾ കർത്താവിന് സമർപ്പിക്കട്ടെ. എണ്ണിയാലൊടുങ്ങാത്ത വേദനകൾ കർത്താവിന് കൊടുക്കട്ടെ. ജീവിതം തകർന്നു പോകുന്ന അവസ്ഥകളെ, പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെ, എണ്ണിയാലൊടുങ്ങാത്ത രോഗപീഠകളെ, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ രോഗത്തിൻ്റെ അവസ്ഥകളെ, സൗഖ്യമില്ലെന്ന് നാട്ടുകാർ വിധി എഴുതിയ രോഗപീഠകളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കട്ടെ. കടബാധ്യത കൊണ്ട് വീർപ്പുമുട്ടുന്ന കുടുംബങ്ങൾ, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാനാവാത്ത കുടുംബങ്ങൾ, സാമ്പത്തിക ബാധ്യതയുടെ ഞെരുക്കങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ജോലിയില്ലാത്ത മക്കൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ നേരിടുന്നവർ, വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർ, മക്കളില്ലാത്തവർ, ഭവനമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവർ, എല്ലാ സങ്കടങ്ങളും നിന്റെ പാദാന്തികത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് എൻ്റെ കണ്ണുനീർ അറിയുന്ന ദൈവമേ, എൻ്റെ വേദനകൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് എല്ലാ ഭാരങ്ങളെയും
ഞങ്ങളിതാ സമർപ്പിക്കുന്നു കർത്താവേ. മുറിവുണക്കിയിടുന്ന നാഥാ, സാന്ത്വനം നൽകുന്ന നാഥാ, മുറിവുണക്കിയിടുന്ന നാഥാ, സാന്ത്വനം നൽകുന്ന നാഥാ, അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തുകണേ നാഥാ, കണ്ണീ തുടക്കണേ നാഥാ, അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തുകണേ നാഥാ, കണ്ണീർ തുടക്കണേ നാഥാ, മുറിവുണക്കിയിടുന്ന നാഥാ, സാന്ത്വനം നൽകുന്ന നാഥാ, അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തുകണേ നാഥാ, കണ്ണീർ തുടക്കണേ നാഥാ, അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തുകണേ നാഥാ, കണ്ണീർ തുടക്കണേ നാഥാ. എണ്ണിയാലൊടുങ്ങാത്ത ജീവിത വേദനകളെ നിന്റെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത ജീവിത സാഹചര്യങ്ങളെ നിന്റെ കുരിശൻ ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, പരാജയമാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ ചിന്തിച്ചു പോകുമ്പോൾ, എൻ്റെ മുമ്പിൽ എല്ലാ വഴികളും അടയുമ്പോൾ, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ നിരാശയിലേക്ക് ഞാൻ അകപ്പെടുമ്പോൾ, ചുറ്റും നിന്ന് പരിഹസിക്കുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ കൂടുമ്പോൾ, കണ്ണുനീര് പെരുകുമ്പോൾ, എൻ്റെ ജീവിതം വഴിയറിയാതെ ഉഴലുമ്പോൾ, കാലുകൾ ഇടറുമ്പോൾ, ഹൃദയം വേദന കൊണ്ട് തളരുമ്പോൾ, നിൻ്റെ കുരിശൻ ചുവട്ടിലേക്ക് എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് എല്ലാ വേദനകളും സമർപ്പിച്ച് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പാദാന്തികത്തിൽ എൻ്റെ സങ്കടങ്ങൾ ഞാനിതാ സമർപ്പിക്കുന്നു. കർത്താവേ, നീ എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നീറുമൻ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നിൻ കുരിശോടു ചേർത്തിടുന്നു, തകർന്നൊരു ഹൃദയത്തിൻ സ്പന്ദനങ്ങൾ നിൻ ഹൃത്തോടു ചേർത്തിടുന്നു. നീറുമൻ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നിൻ കുരിശോടു ചേർത്തിടുന്നു, തകർന്നൊരു ഹൃദയത്തിൻ സ്പന്ദനങ്ങൾ നിൻ ഹൃത്തോടു ചേർത്തിടുന്നു. കരുണാമയ ദൈവപുത്ര, സൗഖ്യം പകരൂ നാഥ, കരുണാമയ ദൈവപുത്ര, സൗഖ്യം പകരൂ നാഥ, മാറോടു ചേർക്കണേ നാഥ, മുറിവുണക്കിയിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ, അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തുകണേ നാഥാ, കണ്ണീർ തുടക്കണേ നാഥാ. എല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവാരാധനയിൽ വന്നുപോയ കുടുംബങ്ങൾക്ക് സംഭവിച്ച
എല്ലാ പരാജയങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുത്ത് നാം പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത്. ഓരോ കുടുംബവും ഹൃദയത്തിൽ ഇങ്ങനെ തീരുമാനിക്കട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ ഓരോ കുടുംബവും തീരുമാനങ്ങൾ എടുക്കട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ കുടുംബവും കടന്നുപോയ വഴികൾ ഓർക്കട്ടെ. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അപ്പനും അമ്മയും ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അടുത്ത തലമുറ വന്നപ്പോൾ അങ്ങനെ ദൈവാരാധനയോട് ആഭിമുഖ്യങ്ങളില്ലാതെയായി, പ്രാർത്ഥന മറന്നു. പല കാര്യങ്ങളിലും മനസ്സിൽ പല കാര്യങ്ങളും ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാതെയായി, ദൈവാരാധനയിൽ തീഷ്ണതയില്ലാതെയായി, ദൈവത്തോട് ചേർന്ന് ജീവിക്കാതെയായി. കുടുംബങ്ങൾ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കട്ടെ. ഹഗ്ഗായി പ്രവചനത്തിൽ കർത്താവ് അരളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു, അല്പം മാത്രമേ കൊയ്തുള്ളൂ. നിങ്ങളേറെ ഭക്ഷിച്ചു, ആരുടെയും വിശപ്പ് മാറിയില്ല. നിങ്ങൾ ഏറെ പുതച്ചു, ആരുടെയും കുളിര് മാറിയില്ല. ഏറെ കുടിച്ചു, ആരുടെയും ദാഹം മാറിയില്ല. കൂലി ലഭിച്ചവന് ഓട്ടസഞ്ചിയിലിട്ടതുപോലെ കിട്ടിയതും കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി, ഞാനത് ഊതി പറത്തിക്കളഞ്ഞു. സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു, നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുവിൻ. 20 അളവ് കാണുമെന്ന് കരുതി ചെന്ന് നോക്കുമ്പോൾ 10 അളവേ നിങ്ങൾ കണ്ടുള്ളൂ. ജനം ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ദൈവം ഇങ്ങനെ മറുപടി പറയും, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ഭവനത്തെപ്പറ്റി വ്യഗ്രത പൂണ്ട് ഓടി നടന്നപ്പോൾ എൻ്റെ ആലയം തകർന്നു കിടന്നത് നിങ്ങൾ കണ്ടില്ല. ആലയം തകർന്നു കിടന്നു എന്നതിൻ്റെ അർത്ഥം ദൈവാരാധന മുടങ്ങി എന്നാണ്. ഓരോരുത്തരും സ്വന്തം ഭവനത്തെപ്പറ്റി വ്യഗ്രത പൂണ്ട് ഓടി നടന്നപ്പോൾ കർത്താവിനോടുള്ള ഭക്തി, ദൈവാരാധന, ദൈവഭയം, ദേവാലയത്തോടുള്ള ആഭിമുഖ്യം, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, കുടുംബ പ്രാർത്ഥനയോടുള്ള താല്പര്യം, ഈ മേഖലകളെല്ലാം തകർന്നു കിടന്നു. ദൈവം പറയുന്നു, നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുവിൻ. ഏറെ വിതച്ചു, അല്പം മാത്രമേ കൊയ്തുള്ളൂ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവാരാധനയിൽ വന്നുപോയ എല്ലാ തെറ്റായ തീരുമാനങ്ങളെയും ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ദൈവത്തോട് കരുണയെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോ കുടുംബവും പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ ദൈവാരാധനയുടെ മേഖലകളിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും പാപങ്ങളെയും കുറവുകളെയും ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുസന്നിധി വന്നുപോയ പാകപ്പിഴകളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേവാലയത്തോട് ആഭിമുഖ്യമില്ലാതെ പോയ കാലങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധ കുർബാനകളിൽ നിന്ന് അകന്നു നിന്ന കാലങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബ പ്രാർത്ഥന മറന്ന കാലങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രാർത്ഥിച്ച് ജീവിച്ചൊരു കുടുംബം പ്രാർത്ഥനകൾ അപ്പാടെ മറന്നുപോയ കാലങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേവാലയത്തിൽ താമസിച്ച് മാത്രം എത്തുന്ന അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ കടന്നു വന്ന അവസ്ഥകളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവാരാധനയുടെ മേഖലയിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് കർത്താവിന്റെ കരുണയെ അപേക്ഷിച്ച് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്യാൻസർ രോഗങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിത ഭാരങ്ങളുടെ നടുവിൽ നിന്നെ വിളിക്കുന്ന കർത്താവേ, കടഭാരങ്ങളുടെ നടുവിൽ നിന്നെ വിളിക്കുന്ന കർത്താവേ, ദാമ്പത്യ തകർച്ചകളുടെ നടുവിൽ നിന്നുകൊണ്ട് നിന്നെ വിളിക്കുന്ന കർത്താവേ, പോകുന്ന മക്കളെ ഓർത്ത് വിളിക്കുന്ന കർത്താവേ, തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഓർത്ത് നിന്നെ വിളിക്കുന്ന കർത്താവേ, തകർന്ന തരിപ്പണമായ കുടുംബങ്ങളെ കൺമുമ്പിൽ ഓർത്ത് നിന്നെ വിളിക്കുന്ന കർത്താവേ, ആരാധന 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 ആരാധന
കുടുംബവും കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവെ നീ കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് ഓരോ കുടുംബവും കർത്താവിനെ വിളിക്കട്ടെ. തകർന്നടിഞ്ഞ ഓരോ കുടുംബത്തിലേക്കും കർത്താവിതാ കടന്നു വരുന്നു. യേശുവിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിലേക്ക് വരാൻ നീ ആഗ്രഹിച്ച് കർത്താവിനെ വിളിക്കുക. അനേക കാലങ്ങളായി പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്ന മേഖലകളെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ വിളിക്കുമ്പോൾ ആ തടസ്സങ്ങളിലേക്ക് കർത്താവിതാ ഇടപെടുന്നു. ഉച്ചത്തിൽ യേശുവിനെ വിളിക്കുക. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഒന്നാം പ്രമാണ ലംഘനങ്ങൾ, ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രം, തെറ്റായ പ്രാർത്ഥനാ രീതികൾ, ഇവയിൽ ആഭിമുഖ്യത്തോടെ കടന്നു ചെന്ന് കർത്താവിനെ മറന്നുപോയ കാലങ്ങളെ ഓർത്ത് അനുതപിച്ച് കുടുംബങ്ങൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേകം പേരുടെ കണ്ണുനീര്, മാതാപിതാക്കളുടെ കണ്ണുനീര്, പാവപ്പെട്ടവരുടെ കണ്ണുനീര്, അനർഹമായി സമ്പാദിച്ച സമ്പത്ത്, അനീതി കൊണ്ട് കരസ്ഥമാക്കിയ സമ്പാദ്യം, ഇവ മൂലം കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന എല്ലാ അന്ധകാരങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ ചങ്ക് തകർന്ന് യേശുവിനെ വിളിക്കട്ടെ. ദേവാലയത്തെ മറന്ന സാഹചര്യങ്ങൾ ഓർത്ത്, പുരോഹിതരെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾ ഓർത്ത്, ദൈവ ശുശ്രൂഷകരെ നിന്ദിച്ച സാഹചര്യങ്ങൾ ഓർത്ത്, അതുവഴിയായി കുടുംബങ്ങളിൽ കടന്നു വന്ന തകർച്ചകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വിട്ടുമാറാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ. കരുണ തോന്നണമേ കർത്താവേ, ഓരോ കുടുംബത്തോടും കരുണ തോന്നണമേ കർത്താവേ. അങ്ങേ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. കരങ്ങൾ യാതനാപൂർവ്വം തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയുടെ കരുണയെ അപേക്ഷിച്ച് ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. കരുണ തോന്നണമേ ഈശോയേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണ് കർത്താവേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരുണയപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ ഈശോയേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണ് കർത്താവേ, പാപിയാ തകർന്ന് അനുതാപത്തോടെ ഓരോ കുടുംബവും കർത്താവിനോട് കരുണ അപേക്ഷിക്കട്ടെ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയുടെ മുമ്പിൽ എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. നിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അഗാധമായ ആഗ്രഹം പോലും അറിയുന്നവനാണ് ഈശോ. ആ ഈശോയുടെ മുമ്പിലാണ് നാം മുട്ടുകൾ മടക്കുന്നത്. കുടുംബങ്ങൾ കടന്നു പോകുന്ന ഓരോ ദുഃഖങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ ഈ ആരാധനയിൽ നിൽക്കുമ്പോൾ, അങ്ങയുടെ ആലയത്തിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുകയാണ്. രണ്ട് ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ കർത്താവ് അരളി ചെയ്തു, ഈ ആലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഈ ആലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കർത്താവെ ആ വാഗ്ദാനം ഓർമ്മിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ അങ്ങയുടെ തിരുമുമ്പിൽ ഇപ്പോൾ ഏത് നിയോഗം സമർപ്പിച്ചാലും ആ മേഖലകളിലേക്ക് കർത്താവെ നീ ഇടപെടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ നിന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കണമേ. നിയോഗങ്ങൾ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട്
ഈശോയുടെ ആശീർവാദം നാം സ്വീകരിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും സമർപ്പിച്ച് സങ്കടങ്ങളോടെ പൊട്ടിക്കരഞ്ഞ് യേശുവിനെ വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കരഞ്ഞുകൊണ്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുനീരോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലേക്ക് ഇപ്പോൾ ഇടപെടണമേ. ഈ ആലയത്തിൽ വെച്ച് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ആലയത്തിൽ വെച്ച് ഇവർക്ക് സന്തോഷം നൽകണമേ. ഈ ആലയത്തിൽ വെച്ച് ബന്ധനങ്ങൾ പൊട്ടിത്തകരണമേ. ഈ ആലയത്തിൽ വെച്ച് തിന്മയുടെ കെട്ടുകൾ പൊട്ടിത്തകരണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ഉച്ചത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന ആരാധന വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ പരിശുദ്ധ പരമമ കുമ്പിട്ടവിടുത്തെ ആരാധിക്കാം. ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ശാന്തമായിരിക്കുക. ദേവാലയത്തിൽ ലൈറ്റുകൾ ഇടാം. പ്രിയപ്പെട്ടവരെ, രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് മാത്രം കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നാളെ നമ്മുടെ ഈ നാല് ദിവസത്തെ വചന ശുശ്രൂഷകളുടെ സമാപന ദിവസമാണ് നാളെ. അപ്പോൾ നാളത്തെ ശുശ്രൂഷകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, അനേകം നമ്മുടെ ദേവാലയത്തിലെ തന്നെ മക്കൾ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ദേവാലയത്തിൽ കർത്താവ് ഈ വർഷം, ഈ 2015 നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. അപ്പോൾ ദൈവം വെച്ച് നീട്ടുന്ന അവസരങ്ങളെ പരമാവധി നമ്മുടെ കുടുംബങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്കിതൊരു അനുഗ്രഹമായിട്ട് മാറും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസാനത്തെ രക്ഷപ്പെടാനുള്ള അവസരമായിരിക്കും ഇത്തരം ശുശ്രൂഷകൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ ഉദാസീനത പുലർത്തുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ മാറിപ്പോകുന്നതിനും തടസ്സങ്ങൾ പെരുകുന്നതിനും അത് കാരണമായേക്കാം. അതുകൊണ്ട് നമ്മൾ കർത്താവ് ഒരുക്കുന്ന ദൈവത്തിൻ്റെ വഴികൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കരുത്. അപ്പോൾ ദൈവം വചനത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ദൈവം എല്ലാ തെറ്റും ക്ഷമിക്കും, ഏത് കൊടിയ പാപവും ദൈവം ക്ഷമിക്കും. പക്ഷെ ദൈവം ചില സന്ദർഭങ്ങളിൽ ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത്തരമൊരു വചനമാണ് നിയമാവർത്തനം 29:18. അവിടെ പറയുകയാണ്, ദൈവം ക്ഷമിക്കില്ല. അവിടെ പറയുന്നത് ഇതാണ്, ഞാൻ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ തങ്ങളെ തന്നെ അനുഗ്രഹിക്കും. അവർ പറയും, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ കുറേ കുഴപ്പമുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളാരെയും ദ്രോഹിക്കുന്നില്ല, അതിരും മാന്തുന്നില്ല, ഞങ്ങൾ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്നില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അങ്ങനെയുള്ളവരോട് ദൈവം ക്ഷമിക്കുകയില്ല. ബൈബിളിൽ ക്ഷമിക്കില്ല എന്ന് ദൈവം പറയുന്ന അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത്. ആരോടാണ് ക്ഷമിക്കാത്തത്? കള്ളനോട് ക്ഷമിക്കും, കൊലപാതകയോട് ക്ഷമിക്കും, അക്രമിയോട് ക്ഷമിക്കും, ഏത് തെറ്റും ചെയ്യുന്നവനോട് ദൈവം ക്ഷമിക്കും. ദൈവം ക്ഷമിക്കാത്തത് ആരോടാണ്? എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നവരോട് ദൈവം ക്ഷമിക്കില്ല. പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന എല്ലാ ശിക്ഷകളും അവരുടെ മേൽ പതിക്കും, ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അവരുടെ നാമം ഞാൻ തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് നമ്മൾ അനേകം ആളുകൾ ആത്മീയ മന്ദതകളിൽ കഴിയുന്നവരാണ്. അവരിങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ആഭിമുഖ്യമില്ല, മറ്റ് ലൗകിക കാര്യങ്ങളോടാണ് താല്പര്യം. നിങ്ങൾ അതിനുവേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുന്ന ഒരു വിഷയം അതാണ്, നമ്മുടെ ദേവാലയത്തിലെ ഒരൊറ്റ കുടുംബം പോലും നശിച്ചു പോയി എന്ന് കേൾക്കാനിടയാവരുത്. അതിന് ദൈവം ഒരുക്കുന്ന വഴികളാണ് ആത്മീയ ശുശ്രൂഷകൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നിർബന്ധിച്ച് ശാസിച്ച് വഴക്ക് പറഞ്ഞ് വേണ്ടി വന്നാൽ തല്ലി ഒക്കെ കൊണ്ടുവരണം. മക്കളെയൊക്കെ അങ്ങനെ കൊണ്ടുവരണം. കുഞ്ഞുങ്ങളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. അത് ഇവിടെ മക്കളില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പത്തനംതിട്ട ജില്ലയിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കുറവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷം നടക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ അതുകൊണ്ടല്ലായിരിക്കും അല്ലേ, പിള്ളേരൊക്കെ ഉണ്ടാവും, വരാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. മക്കൾ ഏതെല്ലാം വിധത്തിൽ നശിക്കാൻ പറ്റുമെന്ന് ഓരോ ദിവസവും കൺമുമ്പിൽ നേരിട്ട് കാണുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അത്ര തീഷ്ണതയോടെ പറയുന്നത്. മക്കൾക്ക്, നിങ്ങൾ അരുമയായിട്ട് വളർത്തിയ മക്കൾക്ക് ഏതെല്ലാം വിധത്തിൽ നശിക്കാൻ പറ്റുമെന്ന് ഓരോ ദിവസവും കാണുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത്തരം അവസരങ്ങൾ ആയുസ്സിൽ ചിലപ്പോൾ ഒരെണ്ണം കിട്ടിയാൽ ഒരു കൊച്ചു രക്ഷപ്പെടും. അതുകൊണ്ട് ആ ശുശ്രൂഷകളിലേക്ക് മക്കളെ നിങ്ങൾ തടയരുത്, നിങ്ങളുടെ ചെറുപ്പക്കാരെ നിങ്ങൾ തടയരുത്, കുടുംബനാഥന്മാരതിൽ നിന്ന് മാറി നിൽക്കരുത്. അപ്പം നാളത്തെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ്. അതിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബനാഥന്മാരെയും നിങ്ങളും എല്ലാവരും ഇവിടെ വരാത്തവരും എല്ലാവരെയും വിളിക്കണം. അതിന് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. 10 പേരെ വീതമായിട്ട് ഓരോരുത്തരും മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് വിളിച്ച് നാളെ കൂട്ടിക്കൊണ്ട് വരണം. ഒരാളുടെ ഡ്യൂട്ടി 10 പേരെ വിളിക്കുകയാണ്. അത് നിങ്ങൾ ചെയ്യണം, ബോധപൂർവ്വം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്താൽ അതിനുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും. ഒരാത്മാവിന് പകരമായി ദൈവം സ്വന്തം ഏകജാതനെ കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങളൊരു ഒരു കുടുംബത്തെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവർ, അത് നിങ്ങൾ ഗൗരവമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊന്നും സ്തോത്ര കാഴ്ച എടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് 4-ാമത്തെ ദിവസം 4 ദിവസത്തെയും കൂടെ ചേർത്ത് നിങ്ങൾ സ്തോത്ര കാഴ്ച ഇടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വികാരി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് നാളെ നമ്മുടെ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഓഹരികൾ നിറഞ്ഞ മനസ്സോടുകൂടി കർത്താവിന് സമർപ്പിക്കാനായി നിങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാർഷിക മേഖല, നമ്മുടെ വിളവുകളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട്, പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ കുറവായിരിക്കും എങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒരുപിടി മണ്ണ് എടുത്തുകൊണ്ട് വരണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മണ്ണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ മണ്ണ് വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മൾ നിൽക്കുന്ന ഭൂമി വിശുദ്ധീകരിക്കപ്പെടാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ചില സന്ദേഹങ്ങളുണ്ടാവും. എൻ്റെ ഇടവകയിൽ ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാതിരുന്നൊരു ചേട്ടൻ, ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല, അദ്ദേഹം വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, വളരെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന നല്ല മനുഷ്യനാണ്, പക്ഷേ ബുദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കുമ്പസാരം നടത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്ന കുമ്പസാര കൂട്ടിവെച്ചല്ല, പുറത്ത് പറയുന്ന കുമ്പസാരമാണിത്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ അച്ഛൻ മണ്ണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ വളരെ നിശിതമായി എൻ്റെ മനസ്സിൽ അതിനെ വിമർശിച്ചു, ഇതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ എൻ്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കാൻ പോയാലും ഞാൻ മണ്ണ് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ദേവാലയത്തിൽ വെച്ച് മണ്ണ് പൊതുവായിട്ട് വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് കൊടുത്തുവിട്ടു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ പറമ്പിൽ ഞങ്ങൾ എന്ത് വെച്ചാലും അത് കാര്യമായ ഫലമൊന്നും തരുന്നതായിരുന്നില്ല, ഈ വെഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോയി പറമ്പിലിട്ടതിൽ പിന്നെ, അദ്ദേഹം പറയുകയാണ്, ഈ വലിപ്പത്തിലാണ് ചേനയൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാനിത് പരസ്യമായിട്ട് പറയാം, അച്ഛനെനിക്ക് മൈക്ക് തരാമെങ്കിൽ ഞാൻ പരസ്യമായിട്ട് ഇത് പറയാം, എൻ്റെ ബോധ്യം അപ്പാടെ മാറി. ഞങ്ങൾ തിരുവനന്തപുരത്തിന് തെക്ക് വെണ്ണിയൂർ എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയ ഇടവകയുണ്ട്. ആ ഇടവകയിൽ ധ്യാനം നടത്തുമ്പോൾ ഇതുപോലെ മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു മലങ്കര സഭയിലെ അച്ഛൻ്റെ അമ്മ ഇത് കേട്ടിട്ട്, അച്ഛൻ്റെ അമ്മമാരൊക്കെ നല്ല വിശ്വാസമുള്ളവരായിരിക്കും, ഇത് കേട്ടിട്ട് ഒരു ചാക്ക് മണ്ണും കൊണ്ടുവന്നു. ആ അപ്പോൾ ഈ അമ്മയുടെ ഈ മണ്ണും കൊണ്ട് വന്നത് കണ്ടിട്ട് എന്തു ചെയ്യുന്നറിയാം, ഈ അമ്മയുടെ അച്ഛൻ ഉൾപ്പെടെ, അമ്മയുടെ മകൻ അച്ഛൻ ഉൾപ്പെടെ വീട്ടുകാരെല്ലാം വഴക്കാണ് ഈ അമ്മയോട്. അമ്മയ്ക്ക് വട്ടാണോ ഇങ്ങനെ ഈ മണ്ണും ഇത്രയും ചുമന്നുകൊണ്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, അത് പള്ളിയിൽ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, പള്ളിയിൽ നിന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകണം, നിങ്ങൾ ചുമക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നല്ല അന്തസ്സായിട്ട് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ഈ മണ്ണിങ്ങ് കൊണ്ടുവന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, ഈ ചാക്കും കൊണ്ട് അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും നാണക്കേടില്ല, അവർക്ക് അവരിങ്ങനെ ഈ ചാക്ക് കെട്ടിൻ്റെ അടുത്തു നിന്ന് മാറി ദൂരെ മാറി നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. എന്ത് പറ്റിയെന്നറിയാമോ, ഈ മണ്ണ് ഈ അമ്മ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രാർത്ഥന, ഓരോ സ്ഥലത്തും പോയി വെഞ്ചരിക്കില്ല, ഇവിടെ നിന്ന് പൊതുവായിട്ട് ഇങ്ങനെ ആശീർവദിക്കത്തേ ഉള്ളൂ. ഇതെന്നറിയാമോ, ഈ അമ്മ ഈ മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ വൃക്ഷത്തിൻ്റെയും മൂട്ടിലൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് പോയി.
ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന 10-15 അച്ഛന്മാരുണ്ട്. അച്ഛന്മാരെല്ലാം ഒരുമിച്ച് ഒരു ദിവസം അത്താഴത്തിൻ്റെ ഇരിക്കുമ്പോൾ ഈ അമ്മയുടെ മകൻ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒരു ഏറ്റുപറച്ചിൽ നടത്താനുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ അച്ഛൻ അവിടെ ധ്യാനം നടത്തിയ സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു, അമ്മ ഈ ചാക്കിനകത്ത് മണ്ണും കൊണ്ടുപോകുന്നതിന്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ പറമ്പിലുള്ള കായ്ക്കാത്ത എല്ലാ മരങ്ങളും ഈ വർഷം കായ്ച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ, മണ്ണിൽ അശുദ്ധി വീണിട്ടുണ്ടെങ്കിൽ മണ്ണ് ഫലം പുറപ്പെടുവിക്കില്ല. അത് വചന സത്യമാണ്. കായനോട് ദൈവം പറഞ്ഞു, നിൻ്റെ സഹോദരൻ്റെ ചോര ഈ മണ്ണിൽ വീണു, അതുകൊണ്ട് ഇത് മുള്ളും മുൾച്ചെടിയും മുളപ്പിക്കും, ഇത് ഫലം തരില്ല. നിങ്ങൾ താമസിക്കുന്ന മണ്ണ് നിങ്ങൾ വാങ്ങിച്ചതാവും, നിങ്ങളുടെ അപ്പനമ്മമാരായിട്ടൊക്കെ തന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കണം, കോടാനുകോടി വർഷങ്ങളായി ഭൂമി ആരംഭിച്ചിട്ട് എത്രയോ കോടി മനുഷ്യർ ഈ മണ്ണിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. എത്രയോ പേരുടെ കണ്ണുനീര് ഈ മണ്ണിൽ വീണിട്ടുണ്ട്. എത്രയോ പേരുടെ ചോര ഈ മണ്ണിൽ വീണിട്ടുണ്ട്. ഈ മണ്ണിനെ നമ്മളൊന്ന് വിശുദ്ധീകരിക്കണ്ടേ? നമ്മളെ മാത്രം കുരിശ് വരച്ച് വിശുദ്ധീകരിച്ചാൽ മതിയോ? നമ്മുടെ വീടിനെ, വീട് നിൽക്കുന്ന മണ്ണിനെയൊക്കെ വഞ്ചരിക്കണ്ടേ? അതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഈ മണ്ണ് വഞ്ചരിക്കുന്നത്. ഇത് ബോധ്യപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നാളെ ലോറി വിളിച്ച് മണ്ണൊന്നും കൊണ്ടുവരേണ്ട. ഒരു ചെറിയ പേപ്പറിനകത്ത് ഒരു പിടി മണ്ണ് കൊണ്ടുവന്നാൽ മതി. അത് പൊതുവായിട്ട് ഇവിടെ വെക്കുമ്പോൾ വൈദികർ അത് ആശീർവദിച്ച് തരും. ഇനി അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, വെള്ളം. നമ്മൾ ജലത്തിൻ്റെ മേൽ എസക്കിയാൽ പ്രവചനം 35 അധ്യായത്തിൽ പറയും, ഞാൻ നിൻ്റെ മേൽ ശുദ്ധജലം തളിക്കും, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കും. കുഞ്ഞാണ്ടിൻ്റെ രക്തം കട്ടളപ്പടി തളിച്ചപ്പോഴാണ് സംഹാരദൂതം മാറിപ്പോയത്. അതുകൊണ്ടാണ് ഈ വെള്ളം തളിച്ച് വഞ്ചരിക്കുന്നത്. അപ്പോൾ വെള്ളം, നിങ്ങൾക്ക് ഒരു കുപ്പിക്കകത്ത് നിങ്ങൾ വെള്ളം കൊണ്ടുവന്നാൽ പൊതുവായിട്ട് അതിവിടെ വെഞ്ചരിക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുപോകാം. വീടിൻ്റെ പരിസരങ്ങളിൽ ആ വെള്ളം തളിക്കാം, വീട്ടു ഉപകരണങ്ങളിൽ ആ വെള്ളം തളിക്കാം, അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കാം. ഇതൊക്കെ നമുക്ക് ഒരു ദൈവീകമായ ആശീർവാദം കിട്ടിയ വെള്ളം, അത് നമുക്ക് നല്ലതാണ്. അത് ആവശ്യമുള്ളവർക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഒരു ഇത് ഇടവകയുടെ വാർഷിക ധ്യാനമാണ് എന്ന് പറഞ്ഞാൽ, ഒരു വർഷത്തെ ധ്യാനമാണിത്. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തേക്ക് കത്തിക്കാനുള്ള മെഴുകുതിരി, എല്ലാ ദിവസവും വീട്ടിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരു വർഷത്തേക്ക് കത്തിക്കാനുള്ള മെഴുകുതിരി ഒരുമിച്ച് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പള്ളിയിൽ വന്നാൽ അത് നാളെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ വെഞ്ചരിച്ച് തരും. അത് വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ കോട്ടയത്ത് നിന്ന് ഞാൻ കുവൈറ്റിൽ ധ്യാനം നടത്താൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു മകൾ, നാട്ടിൽ ഒത്തിരി പേരുടെ ജോലി പോയി, അങ്ങനെ ഒരു മകൾ നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ ആ മകൾ കോട്ടയത്ത് നിന്ന് ഒരിക്കലും ഈ കൊടുമണ്ണ് എൻ്റെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ഇവിടെ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിന് വന്നപ്പോൾ അവർ പറഞ്ഞു, വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. പറ്റാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സ്വസ്ഥതയില്ല. അവൾ അവളുടെ സഹോദരനാണ് വീട്ടിലുള്ളത്, മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി. എന്തുപറ്റെന്നറിയാമോ? അവൻ പറഞ്ഞു, പള്ളിയുടെ ഓഫീസിൽ നിന്ന് കുറച്ച് മെഴുകുതിരി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതിങ്ങനെ പ്രാർത്ഥിച്ച് കൊടുത്തു വിട്ടു. ആ സഹോദരി കഴിഞ്ഞ മാസം വന്ന് ഈ മാസം 1 February ധ്യാനത്തിന് വന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ മനസമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ് വീട്ടിലിപ്പോൾ. ഞങ്ങളാ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മനസ്സിൽ അകാരണമായ ഭയം, ഭീതി, പേടി, രാത്രിയിൽ ദുസ്വപ്നങ്ങൾ, ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ വീട്ടിൽ പാമ്പ്, ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ, കുടുംബത്തിൽ വീട്ടിനകത്ത് പാമ്പ് കയറി വരുന്നു, ഇത് സർപ്പക്കാവായിരുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ആ സഹോദരി വീണ്ടും വന്ന് മെഴുകുതിരി വന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള സഭ തരുന്ന ചില ആത്മീയ കാര്യങ്ങൾക്ക് ഒരു വിലയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. മെഴുകുതിരി ഒരു വർഷത്തേക്ക് കത്തിക്കാനുള്ള മെഴുകുതിരി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അതും പൊതുവായിട്ട് വെഞ്ചരിച്ച് തരും. പിന്നെ നിങ്ങൾ ജപമാല അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനായിട്ടുണ്ടെങ്കിൽ, വെഞ്ചരിക്കാത്ത ഒരു വസ്തുവും കഴുത്തിൽ ധരിക്കരുത്. ഒരു മിന്ന് പോലും ഒടിഞ്ഞു പോയി പുതിയത് വാങ്ങിച്ചാൽ അത് പള്ളിയിൽ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് വേണം കഴുത്തിലിടാൻ. കാരണം നമ്മുടെ ശരീരത്തിൽ ദൈവം ആശീർവദിക്കാത്ത ഒരു വസ്തുക്കളും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി ശരീരത്തിൽ ധരിക്കുന്ന ആഭരണങ്ങൾ, അതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ താക്കോൽ, വീടിൻ്റെ താക്കോൽ, ഇതൊക്കെ വെഞ്ചരിക്കാൻ നേരത്തെ എടുത്ത് ഉയർത്തിപ്പിടിക്കാം. അപ്പോൾ അതിൻ്റെ മേലെല്ലാം ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുകൊണ്ട് ലോറി വിളിച്ച് വീട്ടു ഉപകരണങ്ങൾ, സാധനങ്ങൾ കസേര മേശമൊന്നും കൊണ്ടുവരേണ്ട. പിന്നെ അതുപോലെ വലിയ അണ്ടാവിനകത്ത് വെള്ളവും കൊണ്ടുവരേണ്ട, കുപ്പിക്കകത്ത്. അപ്പോൾ കൊണ്ടുവരേണ്ട, അതിൻ്റെ അടയാളമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നാളെ കൂടുതൽ ആളുകളെ, നമ്മുടെ ചേട്ടന്മാരെയൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. വേണ്ട രണ്ട് തല്ലു കൊടുത്താലും വേണ്ടില്ല, കൊണ്ടുവരണം. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മെസ്സിയായിക്ക് സ്നേഹിക്കട്ടെ.